السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد زينا السماء الدنيا بمصابيها وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقاً وهي تفور تكاد تميز من الغيم كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم واجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الارض ذلولا فامسوا في مناكبها وكلوا من رزقه وإليه النشور. صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا رب بالمصطفى بلغ مقاصدنا واغفر لنا أمام الله يا واسع الكرم രെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ തബാറക്കൽ മുൽക്ക് സൂറത്ത് നമുക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് സംസാരിച്ച് മുഴുമിക്കേണ്ടതുണ്ട് അബ്ബാഹു താല അതിന് തോഫിയൊക്കെ തിരിക്കട്ടെ തബാറക്കൽ സൂറത്ത് എല്ലാവർക്കും കൂടുതൽ ബന്ധമുള്ള എപ്പോഴും എല്ലാ ദിവസവും രാത്രിയിൽ മോമിനിയങ്ങൾ മുത്തക്കയങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന കബിലെ കബറിലെ അദാബിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും തടയുന്ന ആ മഹത്തായ സുഹൃത്തിൻ്റെ ചെറിയ ഒരു സാരമെങ്കിലും അറിയണം എന്ന ഉൽക്കടമായ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ സദസ്സിൽ സഹോദരിമാരും സഹോദരന്മാരും വന്നത് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് തബാർക്ക സൂറത്തിലെ പ്രമേയം വിശ്വാസപരമായ കാര്യങ്ങളാണ് എന്നും അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ചും അവൻ്റെ മഹത്വത്തെക്കുറിച്ചും ബാർ സൂറത്തിൻ്റെ ആകത്തുക വിഷയങ്ങൾ വളരെ ചുരുക്കി ഒന്നാമത്തെ ദിവസം ഞാൻ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിഷയം മാത്രം സംസാരിക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹുതായ എല്ലാ ആധിപത്യവും ഉള്ളവനാണ് ഞങ്ങൾക്കറിയുന്നതന്നെയല്ലേ എന്ന് ചിലർക്ക് തോന്നലുണ്ടാവും അപ്പം അതുകൊണ്ട് സ്വഭാവ സംസ്കരണവുമായും കർമ്മപരമായി അബദ്ധത്തിൽ ചാടുന്ന കാര്യങ്ങളും അതുപോലെ വിശ്വാസപരമായും സ്വഭാവ സ്വാ സ്വഭാവപരമായും ഒക്കെ ആവശ്യമായ സംസ്കരണങ്ങൾ തബാർക്ക സുഹൃത്ത് സൂചിപ്പിക്കുകയും എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സമയം നമ്മുടെ പ്രസംഗങ്ങളിൽ ഉപയോഗപ്പെടുത്തിയത് അതും അനിവാര്യമാണ് എന്നതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ചില വിഷയങ്ങൾ സംസാരിക്കുമെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് പിന്നീട് കടന്നു വരും ഇപ്പോൾ ഇസ്തബാറക്ക സുഹൃത്തിൻ്റെ നമ്മൾ ഓതി വെച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് അള്ളാഹു ജല്ല ജലാലുഹു അള്ളാഹുവിൻ്റെ ആധിപത്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് അവൻ്റെ സിട്ടിക്ക് യാതൊരു ന്യൂനതയും ഇല്ല എന്നത് പഠിപ്പിച്ചുകൊണ്ടും ഈ ഭൂമിയിലുള്ള അവൻ്റെ ആധിപത്യത്തെയും കഴിവിനെയും അവൻ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടും ആകാശലോകത്തേക്ക് ചിന്തിക്കാൻ അബാഹു ജല്ല ജലാലുഹു നമ്മെ പ്രേരിപ്പിച്ചു അങ്ങനെ ആകാശത്തിൻ്റെ ഭാഗങ്ങളിൽ ഏതൊരു മനുഷ്യൻ എന്ത് റിസർച്ച് നടത്തിയാലും പഠനം നടത്തിയാലും ഒരു ചെറിയ പൊട്ടോ കീറോ ന്യൂനതയോ ഒന്നും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നും ഖുർആൻ പ്രഖ്യാപിച്ചു എത്ര പ്രാവശ്യം എന്ത് റിസർച്ച് നടത്തിയാലും ആർക്കും ഒരു ന്യൂനതയും കണ്ടെത്താൻ കഴിയില്ല അത് പറഞ്ഞുകൊണ്ട് നമുക്ക് മനുഷ്യരെ അള്ളാഹു സുബാനുഹത്തനെ ആദരിച്ചിട്ടുണ്ടല്ലോ ഈ ആദരിക്കപ്പെട്ട മനുഷ്യന് ആവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ ചെയ്തു കൊടുത്തതിൻ്റെ പുറമെ മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയുടെ നേരെ ഉപരിഭാഗം നല്ല വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് എന്നും മബാഹുവിൻ്റെ അനുഗ്രഹമായി അവൻ പറഞ്ഞു ഈ മനുഷ്യനെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി വരുന്നവരാണ് അമ്പിയാക്കൾ ആ അമ്പിയാക്കൾ പഠിപ്പിച്ചത് എന്താണോ അത് പഠിപ്പിക്കുന്നവരാണ് ഹർവിയായ ആലിമീങ്ങൾ ആലിമീങ്ങളും അമ്പിയാക്കളും നൽകുന്ന വെളിച്ചം ആ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് ഊട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് ഷെയ്ഫാൻമാർ പിശാചുക്ക് ഈ പിശാചുക്കളെ അവാഹു സമാനഭൂവത്തായാല ആകാശഭാഗത്ത് അവൻ സൃഷ്ടിച്ചിട്ടുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള സകലങ്ങൾ മുഖേന പലപ്പോഴും നശിപ്പിക്കുകയും കരിച്ചു ചെയ്യുന്നു എന്നുമാണ് അവാഹുത ആല ഇതുവരെ നമ്മൾ ഓതിയ ആയത്തിൽ പറഞ്ഞിട്ടുള്ള ചുരുക്ക വിഷയങ്ങൾ ഷെയ്ഫാൻ മനുഷ്യനെ ഏത് വിധത്തിലും അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ ശ്രമിക്കും അത് പല വിധത്തിലായിരിക്കും പല വിധത്തിലായിരിക്കും ഉദാഹരണത്തിന് ചില ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിന് ഭക്തിയോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്ത്രീ പുരുഷന്മാർ അവരെ ഷെയ്ഫാൻ വഞ്ചിക്കുന്നത് വസുവാസിലൂടെയാണ് വസുവാസ് എന്ന് പറഞ്ഞാൽ പിശാജ് മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ കൊണ്ടുവരും ആ ചിന്തകൾ ചിലപ്പോൾ വളരെ കടുപ്പമുള്ള ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകുന്ന വിഷയങ്ങൾ വരെ മനസ്സിൽ ചിലപ്പോൾ ഷെയ്ഖാൻ കൊണ്ടുവന്ന് ഉണ്ടാക്കും ആ സമയത്ത് ഷെയ്ഖാനിൽ നിന്ന് നമ്മൾ കാവൽ ചോദിക്കുക നമ്മുടെ മനസ്സ് ഒരിക്കലും അംഗീകരിക്കാത്ത കാര്യം പിശാജ് നമ്മുടെ മനസ്സിലൂടെ കടത്തിക്കൊണ്ടുപോയാൽ പിന്നീട് അതിനെ സംബന്ധിച്ച് ചിന്തിച്ച് ടെൻഷനായി ബുദ്ധിമുട്ടാൻ പോകുന്നതിന് പകരം അത് ഞാൻ അംഗീകരിക്കാത്ത കാര്യം ഷെയ്ഖാൻ വെറുതെ തോന്നിപ്പിച്ചതാണ് ഞാൻ അത് ഒരിക്കലും അംഗീകരിക്കാത്തതാണ് എന്ന ഉറപ്പിൻ്റെ മേൽ തന്നെ സ്ഥിരപ്പെട്ടു നിൽക്കുക പിന്നെ അതുമായി ഇങ്ങനെ ആയി വസുവാസായി പോകരുത് ഷെയ്ധാനിൻ്റെ വഞ്ചനയിൽപ്പെട്ട ഒന്നാണ് ഇതേപോലെ ഷെയ്ധാൻ ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നിപ്പിക്കും അങ്ങനെയാണ് ചിലർ സുബാന നിസ്കാരത്തിന് പലപ്പോഴും അവർക്ക് ജമാഅത്ത് കിട്ടുന്നില്ല കാരണം അവരുടെ അടുത്ത കിബീർ ശരിയായി കിട്ടുന്നില്ല അങ്ങനെ സെൽപ്പെടുക്കാത്ത കളി ഇങ്ങനെ അള്ളാഹ് അള്ളാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെൽപ്പെടുക്കാത്ത കളിയെടുും വാസ്തവത്തിൽ അങ്ങനെ ഒരു സുഹാസിൻ്റെ ആവശ്യമില്ല അള്ളാഹു അക്ബർ എന്നങ്ങ് പറഞ്ഞാൽ മതി പറയുമ്പോൾ പറയേണ്ടതുപോലെ പറയണം അള്ളാഹു അക്ബർ അള്ളാഹു എന്ന ആ എന്ന അക്ഷരം അത് മൊഴിയുന്നത് തൊണ്ടയുടെ തലക്ക് വെച്ചുകൊണ്ടാണ് ആ അതേ സ്ഥലം കൊണ്ട് തന്നെയാണ് അക്ബർ എന്ന ആ എന്ന അക്ഷരവും മൊഴിയേണ്ടത് അതേ തൊണ്ടയുടെ അങ്ങേതല കൊണ്ടാണ് തങ്ങയുടെ അങ്ങേയറ്റം കൊണ്ടാണ് പലരും ശ്രദ്ധിക്കാതെ അലാഹു അക്ബർ എന്ന് പറഞ്ഞു പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്ന് പറഞ്ഞതിന് ശേഷം അക്ബർ എന്ന അ എന്ന അക്ഷരം ശരിക്കും മൊഴിയുന്നതിന് പകരം അവിടെ ഒരു വാവ് അതിന് പകരം വന്നുകൊണ്ട് എന്ന് ചിലർ പറഞ്ഞു പോകാറുണ്ട് അത് അബദ്ധമാണ് അങ്ങനെ പറയരുത് എന്ന അക്ഷരം തൊണ്ടയുടെ തലയിൽ നിന്ന് മൊഴിയേണ്ട ഒരു അക്ഷരമാണ് അപ്പൊ എന്നായി പോകരുത് അള്ളാഹു അക്ബർ എന്ന് ആയിരിക്കണം അത് ശ്രദ്ധിച്ചാൽ ആർക്കും കഴിയുന്ന വിഷയമല്ലേ ഉള്ളൂ ചിലർക്ക് ഒതുകൊടുക്കാൻ തുരിഞ്ഞാൽ സുബഹാന ചുരുങ്ങിയത് ഒരു പ്രാവശ്യം കഴുകിയാൽ മതി രണ്ട് പ്രാവശ്യം കഴുകിക്കൊണ്ട് നബി നബിസ്വലാഹ് നിങ്ങൾ ഒതുവെടുത്തിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുന്നത് സുന്നത്താണ് എന്ന് പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ചിലർ മുപ്പത് പ്രാവശ്യം കഴുകിയാലും മതിയാകുന്നില്ല അവരുടെ സംശയം തീരുന്നില്ല ചിലർ സുബ്ഹാനല്ലാഹ് രാവിലെ സുബിഹി സുബിഹി ആയ സമയത്ത് ബാത്റൂമിൽ കയറി സുബി അങ്ങനെ സൂര്യൻ ഉദിച്ച് അസ്തപിച്ചതിന് ശേഷം ബാത്റൂമിൽ നിന്ന് ഇറങ്ങാണ് ഒതു ശരിയാകാത്തതുകൊണ്ട് നിങ്ങൾ നാലു വെച്ചു നിസ്കാരം കളമായിപ്പോയി ഒതു എടുക്കുന്നത് നിസ്കരിക്കാനാണ് വാസ്തവത്തിൽ ഇത് വസുവാസാണ് വെറുതെ ഷൈഫാൻ അത് ശരിയായിട്ടില്ല എന്ന് തോന്നിപ്പിക്കുമ്പോൾ ഷൈഫാനിൻ്റെ ആ ദുഷിച്ച ദുർബോധനത്തിൽ നമ്മൾ കുടുങ്ങിപ്പോവാണ് നമ്മൾ എന്താ വേണ്ടത് അത്ര ശരിയായ മതി തീരുമാനിക്കണം ശരിയായിട്ടില്ല എന്ന് തോന്നിയാൽ അത്ര ശരിയായാൽ മതി എന്ന് ഉറച്ച ഒരു തീരുമാനം അങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ ഷൈഫാൻ അകന്നു പോകും പിന്നെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല നേരെ മറിച്ച് അവൻ ഇങ്ങനെ ശരിയായില്ല ശരിയായില്ല ശരിയായില്ലെന്ന് തോന്നിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കഴുകയാണെങ്കിൽ നിസ്കാരം കൊതായി പോവും പലപ്പോഴും ജമായത്ത് കിട്ടൂല ആദ്യമായിട്ട് കിട്ടിയാൽ തന്നെ ആദ്യത്തെ തുറന്ന കൂലി കിട്ടില്ല അങ്ങനെ എത്ര ആളുകൾ ഇതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ സ്വീപാക്കുന്നു പലപ്പോഴും നോക്കിയാൽ അവരെ ശരീരം തന്നെ മെലിഞ്ഞു പോയിട്ടുണ്ടാവും ശരീരത്തിൻ്റെ പുഷ്ടി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും ടെൻഷനായിട്ട് അങ്ങനെ ഷെയ്ഖാനിൻ്റെ വസാസുകൾ അതിന് നമ്മൾ വഴിപ്പെടാൻ പാടില്ല അള്ളാഹുവിനോട് ഷെയ്ദ്ഖാനിൻ്റെ ദുർമ ദുർമന്ത്രണങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാനുള്ള സൂറത്താണ് കൊല്ലം ബിന്സ് ആ സൂറത്ത് ധാരാളം ഓതുക ഇങ്ങനെ തുടങ്ങിയ ദിക്കറുകൾ രാവിലെ വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം പതിവാക്കി ചൊല്ലുക വെറുതെ വസുവാസുകളുമായി നമ്മൾ പോകരുത് വസുവാസൊക്കെ വലിച്ചെറിയണം എന്നിട്ട് നല്ല യത്തിനോട് കൂടി നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഞാനിതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് മനുഷ്യനെ ശൈത്ഥാൻ വഞ്ചിക്കുന്ന വഞ്ചനകൾ ആ വഞ്ചനകളിൽ കുടുങ്ങിപ്പോകരുത് ഷെയ്ഖാൻ എപ്പോഴും വെളിച്ചം കെടുത്തി ഇരുട്ടിൽ മനുഷ്യനെ കൊണ്ടുപോയി അവസാനം തീ അതാണ് ജൊഹന്നമിന്റെ തീ ആ തീയിലേക്ക് ഷെയ്ഖാൻ എത്തിച്ചു കളിയും അള്ളാഹു കാക്കട്ടെ അതുകൊണ്ട് നമ്മൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും സാലിഹ്യങ്ങളുമായി ബന്ധപ്പെടുകയും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കേൾക്കുകയും അറിയാത്തത് ചോദിച്ചു പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഈ സൈഫാൻ പലരെയും പിഴപ്പിക്കുന്ന ഷൈഫാൻ ആ ഷൈഫാൻ മഹാന്മാരായ മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ അത് ചോർത്തിയെടുത്ത് അവൻ്റെ സിൽബന്തികൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഏർപ്പാടുണ്ടെന്നും ആ ഏർപ്പാട് നടക്കുമ്പോൾ അവരെ ിഹാബ് കൊണ്ട് അഥവാ അച്ചെങ്കോല് കൊണ്ട് നക്ഷത്രത്തിൽ നിന്നെടുക്കുന്ന അതിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകമായ ശകലം കൊണ്ട് അവകളെ കരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇന്നലെ നാം പറഞ്ഞിരുന്നത് അത് ആ ആയത്തിൻ്റെ തഫ്സീറിൽപ്പെട്ട ഒരു കാര്യമാണ് ഇനി സുഹൃത്തുക്കളെ ചിലപ്പോൾ ഈ ചെങ്കോല് കിട്ടിയ വന്നാൽ ആ ഷെയ്ധാൻ അതിൻ്റെ മനോനില തെറ്റിപ്പോ അത് തന്നെ അതിഭ്രാന്തന്റെ മാതിരിയാവും എന്നിട്ട് അത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ പോയി നിന്ന് വഴിതെറ്റിക്കാനും മറ്റും ശ്രമിക്കുന്ന ശല്യങ്ങൾ ചെയ്യാൻ തുടങ്ങും ഇങ്ങനെയൊക്കെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സൈത്താൻമാരെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു അഴത്തതിനാലും സൂറത് അവക്ക് നമ്മൾ ഇവിടെയുള്ള ഈ ചെങ്കോല് കൊണ്ട് തീരൂല ആ തീരുല അടുക്കൽ അടുക്കൽമാര് മുഴുവനും നരകത്തിൽ കത്തിക്കപ്പെടുന്ന തീയിൽ ശിക്ഷിക്കപ്പെടും അത് പറഞ്ഞ ഉടനെ അള്ളാഹു വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാത്തവർ അഥവാ അവരെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബായ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ ആ അള്ളാഹുവിനെ അംഗീകരിക്കാത്തവർ അത്തരം ആളുകൾക്ക് ഉണ്ട് ജഹന്നം ജഹന്നമിൻ്റെ ശിക്ഷയുണ്ട് ജഹന്നമെന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നമ്മളെ ഇവിടെയുള്ള തീയിൻ്റെ എഴുപതരട്ടിയോളം ചൂടുള്ള തീയാണ് അവിടെ കത്തിക്കപ്പെടുന്നത് ആ ജഹന്നമിൻ്റെ ശിക്ഷയുണ്ട് അവാഹുവില്ല വിശ്വസിക്കുന്നവർക്ക് ഒബിസൽ മസീർ അത് വളരെ മോശമായ സങ്കേതമാണ് എത്തിച്ചേരുന്ന സ്ഥലത്തിൽ വളരെ മോശമായ സ്ഥലം ഇവിടെയുള്ള എഴുപത് ഇവിടെയുള്ള തീയിൻ്റെ എഴുപത് രട്ടി ചൂടുള്ള ജഹന്നമാണ് അതുകൊണ്ടാണ് മഹാന്മാർ أعوذ ونور ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها أساءت مستقرا ومقاما എന്ന് ദുആ ചെയ്യാറുണ്ടെന്നും ചെയ്യുന്നുണ്ടെന്നും അത് മഹാന്മാരുടെ ദുആയാണെന്നും സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുതേല പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവെ സാധുക്കളായ ഞങ്ങൾ ഈ സദസ്സിൽ പങ്കെടുത്തതും ഇവിടെ പലരും സ്വർണവും അതുപോലെ സംഭാവനകൾ കേശും ചെക്കുമൊക്കെ കൊടുത്തയച്ചതും കൊടുക്കുന്നതുമെല്ലാം ആ ജഹന്നമിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ ലഭിക്കാനാണ് ഈ മോഹ്മിനീകള് നല്ല മനസ്സോടുകൂടി ഈ സദസ്സിൽ വന്ന മോമിനീകൾ അവരോട് കൂടി ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്കും നീ ജഹന്നമിൽ നിന്ന് രക്ഷ നൽകണേ അല്ല ഞങ്ങൾ മരിച്ചുപോയവരോ ജീവിച്ചിരിക്കുന്നവരോ ആയ മാതാപിതാക്കളോ കുടുംബങ്ങളോ ഉസ്താദിമാരോ ശിഷ്യന്മാരോ ഞങ്ങളെ സ്നേഹിച്ച ജനങ്ങളോ ഞങ്ങളോട് ദീനീ പ്രവർത്തനത്തിൽ സഹകരിച്ചവരോ ലോകത്തിൻ്റെ ഹബീബായ ഉമ്മത്തുകളെല്ലാവരെയും നീ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാ നന്ദിയില്ലാത്തവന് അള്ളാഹുവിന് നന്ദിയില്ലാത്തവൻ അള്ളാഹുവിൽ അവിശ്വസിക്കുന്നവൻ അവർക്ക് ജഹന്നം അവർക്ക്മിന്റെ ശിക്ഷയുണ്ടോ മസീർ ചെന്നെത്തുന്ന സ്ഥലത്തിൽ വളരെ മോശമായ സങ്കേതമാണ് ആ നരകത്തിൻ്റെ ഗൗരവം പറയാണ് ആളിക്കത്തുന്ന തീയിലേക്ക് വിറകിൻ്റെ കെട്ട് കൊണ്ടുപോയി എറിഞ്ഞാൽ ആ ആളിക്കത്തുന്ന തീയിലേക്ക് വിറക് കൊണ്ടുപോയി ഇട്ടാൽ അതുപോലെ ഈ നന്ദി കെട്ട മനുഷ്യരെ അക്രമികളായ മനുഷ്യരെ അബാഹുവിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നവരെ അള്ളാഹുല്ല വിശ്വസിക്കുന്നവരെ അതാ കൊണ്ടുപോയ തീലങ്കിടപ്പെട്ട പറയാണ് അവരെ വിഴുങ്ങുന്ന നിലക്കുള്ള ഗർജനം ആ ജഹന്നമിൽ നിന്നവർ കേൾക്കുകയാണ് കഴുതയുടെ കരച്ചിൽ പോലെ കേട്ടാൽ ഒരല്പവും താൽപ്പര്യമില്ലാത്ത ഗർജനം ആ ജഹന്നമിൽ നിന്നുള്ള ഗർജനം ഈ നരകത്തിലിടപ്പെടുന്ന ജനങ്ങൾ കേൾക്കുകയാണ് നരകം തിളച്ചറിയുകയാണ് ും തീയുണ്ടല്ലോ അതിന്റെ കോപത്താൽ നരകം വല്ലാതെ കോപിച്ചിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പലതിനും അള്ളാഹു തേല കൊടുക്കുന്ന ബോധങ്ങൾ ഉണ്ടാകും ആ ബോധമനുസരിച്ച് ഭൂമിയിൽ തന്നെ പ്രവർത്തിക്കുന്നതുണ്ടല്ലോ അതേ അബൂദ് നബി അലി ഇസ്ലാമിൻ്റെ കൂടെ പർവ്വതങ്ങൾ തസ്ബീഹ് ചൊല്ലിയെന്ന് ഖുർആൻ പറയുന്നില്ലേ പർവ്വതത്തിന് ബോധമുണ്ടായല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ഭക്ഷണത്തിൻ്റെ തസ്ബീഹിതങ്ങൾ കേട്ടുവെന്ന് സഹാബത്ത് പറഞ്ഞല്ലോ സുഹൃത്തുക്കളെ നബിതങ്ങൾ നടന്നിങ്ങനെ പോകുമ്പോൾ അതാ കല്ല് നബിതങ്ങൾക്ക് സലാം പറഞ്ഞല്ലോ അങ്ങനെ തുടങ്ങിയിട്ട് ഭൂമിയിലുള്ള പലതും ഭൂമി തന്നെയും തആല അതിനു കൊടുക്കുന്ന ബോധം ഈ ഭൂമിയിലുള്ള പലതിനും അതുകൊണ്ടല്ലേ സുഹൃത്തുക്കളെ മഹാനായ അഷ്റഫുൽ മുഹമ്മദുഹീംഅലൈ വസങ്ങൾ ജനിച്ച പോൽ ഈ ഭൂമിയിലുള്ള പലതും തലകുത്തി മറിഞ്ഞു വീണല്ലോ ആ നബിതങ്ങൾ ജനിച്ച വിവരമറിയുമ്പോൾ സന്തോഷമാണ് ആഹ്ലാദമാണ് അതിന്റെ പേരിൽ അവകൾ അതാ മറിഞ്ഞ് വീഴുകയാണ് അങ്ങനെ ഭൂമിയിലുള്ള പലതിനും അള്ളാഹുതാലം കൊടുക്കുന്ന ബോ ഉണ്ടെന്നത് ഉറപ്പാണല്ലോ ഇനി അല്ലാതെ പറഞ്ഞാലും ഒരു ബിൽഡിങ്ങിൻ്റെ സമീപത്ത് വളരുന്ന തെങ്ങിൻ്റെ തൈ ആ ബിൽഡിങ്ങിൽ നിന്ന് ചാഞ്ഞ് ചാഞ്ചി പോകുന്നത് കാണുന്നില്ലേ അതുപോലെ അതിൻ്റെ വേരുകൾ പല സ്ഥലങ്ങളിലും പോയി അത് ആ ഭക്ഷണം സ്വീകരിക്കുന്നത് കാണുന്നില്ലേ അപ്പോൾ അതിന് ചില ബോധങ്ങളൊക്കെ റബ്ബ് കൊടുത്തിട്ടുണ്ടെന്നത് ആർക്കും ബോധ്യമല്ലേ എന്നാൽ എല്ലാം മനുഷ്യന് വേണ്ടി പടച്ചു കൊടുത്തു ഭൂമിയും ഭൂമിയിലുള്ളത് മുഴുവനും പടച്ചു കൊടുത്തു എന്നിട്ട് അവൻ്റെ ടെറസ് നന്നായി അലങ്കരിച്ചു ആവശ്യമുള്ളതെല്ലാം കൊടുത്ത റബ്ബ് അവൻ കൽപ്പിച്ചതൊഴിച്ചു കൊണ്ട് വിരോധിച്ചത് ചെയ്തുകൊണ്ട് അക്രമിയായി തോന്നിവാസിയായി തമ്മാടിയായി ജീവിക്കുമ്പോൾ അവൻ നിൽക്കുന്ന ഭൂമിക്ക് അവനോട് വെറുപ്പാണ് അവിടെയുള്ള എല്ലാ വസ്തുക്കൾക്കും അവനോട് വെറുപ്പാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ും തോന്നിവാസികളും അവിശ്വാസികളും മരണപ്പെട്ടാൽ അവർക്ക് വേണ്ടി ഉപരിലോകം കരഞ്ഞിട്ടില്ല അതേ സമയത്ത് ഭൂമി ദുഃഖിക്കും സുജൂത് ചെയ്തു നിസ്കരിക്കുന്നവൻ മരിച്ചാൽ ഭൂമി ദുഃഖിക്കും അതുപോലെ തന്നെ അവൻറെ അമലുകൾ കയറി പോകുന്ന സ്ഥലത്തുള്ള വസ്തുക്കൾ ദുഃഖിക്കും എന്നൊക്കെ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതിന് ബോധമുണ്ട് ആ ബോധമുണ്ട് അതിലേക്ക് തമ്മാടികളെ തോന്നിവാസികളെ അവിശ്വാസികളെ കൊണ്ടുവന്ന് കോപം കൊണ്ട് അവിശ്വാസികളോടുള്ള അങ്ങേയറ്റത്തെ വെറുപ്പിനാൽ അത് പൊട്ടിപ്പിളറാനാവുകയാണ് അതിന്റെ കഠിനമായ കോപം അത് പ്രകടിപ്പിക്കുകയാണ് അള്ളാഹുഹു പറയാൻ ആ തീയിലേക്ക് ഓരോ സംഘങ്ങൾ എന്തെല്ലാം തെറ്റായ ആശയങ്ങൾ ഉള്ളവരുണ്ടോ ാം തോന്നിവാസം ചെയ്തവരുണ്ടോ അക്രമം ചെയ്തവരുണ്ടോ ഏതെല്ലാം ദോഷങ്ങൾ ചെയ്തവരുണ്ടോ അവർക്കാഹുത്തേലെ പുറത്തു കൊടുത്തിട്ടില്ലാത്തവർ അവിശ്വാസികൾ അങ്ങനെയുള്ള ആളുകളിലെ സംഘങ്ങൾ അതിൽ കൊണ്ടുവന്ന് എറിയപ്പെടുമ്പോൾ വിറകിൻ്റെ കെട്ടുകൾ കൊണ്ടുവന്ന് തീയിലെറിയപ്പെടുമ്പോലെ ഇടപെടുമ്പോൾ ആ നരകം കാത്തുകൊണ്ടിരിക്കുന്ന നരകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന സബാനിയാക്കളായ മലക്കുകൾ ആ ഗംഭീര മലക്കുകൾ അവരോട് ചോദ്യം ചോദിക്കുന്നു അലം എഴുതിക്കും നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നവർ വന്നിട്ടില്ലയോ നിങ്ങൾ ഈ തോന്നിവാസങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ അള്ളാഹുവിനെ അംഗീകരിക്കാതിരിക്കാൻ എന്തേ നിങ്ങൾക്ക് താക്കീത് ചെയ്യാനും കാര്യം പറഞ്ഞു തരാനും അമ്പിയാക്കൾ വന്നിട്ടില്ലേ അമ്പിയാക്കളെ പ്രതിനിധികളായ പണ്ഡിതന്മാർ വന്നിട്ടില്ലേ അതുപോലെ നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ പലതും നിങ്ങൾക്ക് വന്നിട്ടില്ലേ നദീർ അലമേക്കും നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നവർ പറയാണ് അതേ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്ന നബി വന്നപ്പോ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ അമ്പിയാക്കള് വന്നപ്പോ അവരെ പ്രതിനിധികളായ പണ്ഡിതന്മാർ തെറ്റുകൾ ചെയ്യരുതെന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുമ്പോൾ അതൊക്കെ മുസ്ലിം അങ്ങനെ പറയട്ടെ എന്ന നിലക്ക് അവഗണിച്ച് പോകുന്നവരില്ലേ അള്ളാഹു പറയാണ് അവിടെ വെച്ച് നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിശ്ചയം ഞങ്ങൾക്ക് താക്കീത് താക്കീതുകാർ വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങളത് വിശ്വസിച്ചില്ല അവര് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിച്ചില്ലാ ഇവിടെ ഒന്നും ഇറക്കിയിട്ടില്ല താക്കീത് ചെയ്യുന്ന നിങ്ങളൊക്കെ പിഴവിലാണ് നിങ്ങൾ പിഴച്ചവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് ചെയ്യുന്ന അമ്പിയാക്കളെ അതുപോലെ തന്നെ താക്കീത് ചെയ്യുന്നവരെ അവരെ അതാ ഇൻസൾട്ടാക്കി അവർ കള്ളം പറയുന്നവരാണെന്ന് പ്രഖ്യാപിച്ച് ഞങ്ങൾ അവരുമായി അടുത്തില്ല അവരെ വാക്കുകൾ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തിൽ കിടക്കുന്ന കക്ഷികൾ പറയുന്നവ കാലൂലൗ ഞങ്ങളാനും മനസ്സിലാക്കി ഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ കേൾക്കുമ്പോൾ ഒരു കാതുകൊണ്ട് കേട്ട് മറ്റൊരു കാതിലൂടെ പുറന്തള്ളുന്ന വിധത്തിലല്ലാതെ പറയുന്ന കാര്യങ്ങൾ ശരിക്ക് ഗ്രഹിച്ചെടുക്കണമെന്ന നിലക്ക് ഞങ്ങളങ്ങാനും കേട്ടിരുന്നുവെങ്കിൽ ഔനത്തിലോ ചിന്തിക്കേണ്ടത് ഞങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ കത്തിക്കപ്പെടുന്ന തീയിലെറിയപ്പെടുന്ന കക്ഷികൾ ഞങ്ങൾ പെട്ടുപോകൂലായിരുന്നു എന്ന് നരകത്തിൽ നിന്ന് നരകവാസികൾ പറയുകയാണ് അള്ളാഹു പറയുന്ന അങ്ങനെയാ അവരുടെ കുറ്റം അവരുടെ പാപം അവർ സമ്മതിച്ച് പറഞ്ഞു ആ കത്തിക്കപ്പെടുന്ന തീയിലെറിയപ്പെടുന്ന അതിൻ്റെ ആൾക്കാരുണ്ടല്ലോ അവർ അള്ളാഹുവിന്റെ റഹമത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടു പോയി ഇവിടെ വെച്ച് തെറ്റ് സംഭവിച്ചു എന്ന് സമ്മതിച്ചിട്ട് കാര്യമില്ല മരണത്തിന് മുമ്പ് തന്നെ മനസ്സുകൊണ്ട് തെറ്റ് സമ്മതി തെറ്റ് സംഭവിച്ചെങ്കിൽ അത് അംഗീകരിച്ച് റബ്ദിനോട് മാപ്പ് പറഞ്ഞും വിശ്വസിച്ചും സൽക്കർമ്മം ചെയ്തും ജീവിച്ച് നന്നാകേണ്ടതായിരുന്നു ഇവിടെ നരകത്തിലെറിയപ്പെട്ടതിന് ശേഷം തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഇത് അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ സാധാരണ പതിവാണ് പരിശുദ്ധ ഖുർആനിൽ നരകവാസികളെ സംബന്ധിച്ചും അവർക്കുള്ള ഗൗരവങ്ങളെ സംബന്ധിച്ചും ഉണർത്തിയാൽ മുഅ്മിനീകളെ മനസ്സ് പടക്കും മോമിനീകളെ മനസ്സ് വിഷമിക്കും മുഅ്മിനീകൾക്ക് വലിയ പ്രയാസം വരും ഈ മകനുള്ളവർ അത് വിശ്വസിച്ചവരാണ് അപ്പോൾ അപ്പോൾമിനീകൾക്ക് സന്തോഷത്തിൻ്റെ വാക്ക് പറയും അള്ളാഹു പറയാണ് അള്ളാഹുവിനെ കാണാതെ അവന്റെ മലക്കുകളെ കാണാതെ അവന്റെ നരകം കാണാതെ അവന്റെ സ്വർഗം കാണാതെ അതൊന്നും കാണാതെ ആ റബ്ബിൽ വിശ്വാസം കൊണ്ടവരുണ്ടല്ലോ ശരിക്ക് വിശ്വസിച്ച് അള്ളാഹുവിനെ അതാ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു അറിയും അള്ളാഹു കാണുമെന്ന നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവരുണ്ടല്ലോ ല്ലോ അവര് പരസ്യത്തിൽ മാത്രമല്ല നന്നായത് രഹസ്യത്തിലും അവർ നല്ലവരാണ് അങ്ങനെ അള്ളാഹുവിനെ അതാ കാണാതെ തന്നെ മറ്റൊരാള് കാണാതെ തന്നെ അള്ളാഹുവിനെ ശരിക്കും ഭയപ്പെട്ട് ജീവിച്ചവരുണ്ടല്ലോത്തും അജിറും കബീ അവരിൽ നിന്ന് എപ്പോഴെങ്കിലും അതാപാകതകളോ തെറ്റുക ോ സംഭവിച്ചെങ്കിൽ അവരെ സൽക്കരമം ചെയ്തതിനാൽ ആ വകയിൽ പൊറത്തിട്ടുണ്ടാകും പഠിച്ചവനോട് പലപ്പോഴും ഖേദിച്ച് മടങ്ങി പൊറുക്കലിനെ ചോദിച്ചതിനാൽ ആവകയിലും അള്ളാഹു പൊറത്തിട്ടുണ്ടാകും അങ്ങനെ അള്ളാഹുവിനെ ശരിക്കും ഭയപ്പെട്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹ്നെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് മഹത്തായ പൊറുക്കലുണ്ടേ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം രഹസ്യവും പരസ്യവും നന്നാകണം ഞാൻ അതിലേക്കൊന്നും വിശദമായി ഇപ്പോൾ കടന്നുപോകുന്നില്ല നമ്മളൊക്കെ ചിന്തിക്കണം എൻ്റെ രഹസ്യവും പരസ്യവും ശരിയാണോ ചിന്തിക്കണം ചിലരുണ്ട് രഹസ്യത്തിൽ എന്ത് ചെയ്യാൻ വിചാരിക്കുന്നവര് ആരും കാണുന്നില്ലല്ലോ അങ്ങനെയാകാൻ പാടില്ല ആരും അറിയുന്നില്ലല്ലോ അങ്ങനെയാകാൻ പാടില്ല നമുക്ക് കോടികൾ ലഭിച്ചാലും ഏത്ര കോടികൾ ലഭിച്ചാലും മറ്റൊരാൾ പൊരുത്തപ്പെടാത്തത് നമുക്ക് വേണ്ട മറ്റൊരാൾ അറിയാതെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും അയാൾ അറിയാതെ പെട്ടുപോയി എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് പതിനായിരം റുപ്യേൻ്റെ ചെക്ക് എഴുതാൻ വിചാരിച്ച ഒരാൾ അയാൾ ഒരു ലക്ഷത്തിന്റെ ചെക്ക് എഴുതി പോയി തരാൻ വിചാരിച്ച പത്തായിരമാണ് അങ്ങനെ മനസ്സിലായത് അത് അയാൾ കടലാസിൽ എഴുതിയിട്ടുണ്ട് പതിനായിരം രൂപയാണ് പക്ഷേ ചെക്ക് എഴുതി ഒരു ലക്ഷമാണ് ഇവിടാരും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഉദാഹരണം പറഞ്ഞ ഏതാ അയാളെ വിളിച്ചിട്ട് പറയണം നിങ്ങളുടെ ചെക്ക് പതിനായിരത്തി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തിൻ്റെ ചെക്കാണ് തന്നത് എന്ന് പറയണോ അവിടെ പിന്നെ അതെന്തറിയാനാ ഞാൻ പോയി അയാൾ അറിയുന്നതിന് മുമ്പ് കൊണ്ടുപോയിട്ട് അത് മാറി എടുക്കട്ടെ എന്ന് വിചാരിക്കരുത് മറിച്ച് ജല്ല ജലാലുഹു അവനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം സ്മഹാന വളരെ നന്നായി ശ്രദ്ധിക്കണം ഒരാൾ ഈ സദസ്സിൽ തന്നെയുള്ള ഒരാൾ ഒരിക്കലൊരു സംഖ്യ തന്നു അഞ്ഞൂറ് റുപ്പ്യേൻ്റെ നോട്ടാണ് നല്ല കടകട നോട്ടാണുള്ളത് അപ്പോൾ നോക്കുമ്പോൾ അഞ്ഞൂറ് റുപ്പ്യേൻ്റെ ഇരുപത്തൊന്ന് നോട്ടുണ്ട് എനിക്ക് ഉറപ്പാണ് അയാൾ പത്തായിരം റുപ്യ തന്നിട്ടുണ്ടാവും അഞ്ഞൂറ് കൂടിയതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പിന്നീട് ഇവർക്ക് കണ്ടപ്പോൾ ഒരു അഞ്ഞൂറ് കൂടുതൽ ഉണ്ട് ഞങ്ങൾ തന്നത് അത് അദ്ദേഹം പൊരുത്തപ്പെട്ടു ഞാൻ പറഞ്ഞത് ഒരു രൂപം നമുക്ക് ഉണ്ടാകണം മഹാലാശി ഹല കാന്തപുരം സ്ഥാതിരിക്കൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരാളെ വീട്ടിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ക്ഷണിച്ചിട്ട് പോയി വീട്ടിൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ സ്ഥാപനത്തിലും അപ്പോൾ ഒരു ലക്ഷം ഉറപ്പിക്കുക ഇട ചെക്ക് കൊടുത്തു സ്ഥാർത് വന്ന ഉടനെ ആ ചെക്കിന് റെസീപ്റ്റ് അയച്ചു കൊടുത്തു അദ്ദേഹം റെസീപ്റ്റ് കിട്ടിയപ്പോൾ സ്ഥാവിനെ കണ്ടിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നതാണ് നിങ്ങൾ റെസീപ്റ്റ് മുറിച്ചല്ലോ അതുകൊണ്ട് അത് മർക്കസിന് നിങ്ങൾക്ക് വേറൊരു ലക്ഷം തരാം ഞാൻ പിന്നെ വേറൊരു ലക്ഷം കൊടുത്തു പോകാൻ എത്ര ക്ലിയർ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞത് താലീമുകളൊക്കെ ശരിക്കും മനസ്സിലാക്കാനാണ് വളരെ ക്ലിയറായി ജീവിക്കണം രഹസ്യത്തിലും പരസ്യത്തിലും അത് പ്രത്യേകിച്ചും സാമ്പത്തിക അതാണല്ലോ രണ്ട് കാര്യം സൂക്ഷിക്കണേ ഒന്ന് ദുനിയാവ് മറ്റൊന്ന് പെണ്ണ് പെണ്ണിന്റെ കാര്യത്തിലും അത് വളരെ ഗൗരവത്തോടെ കാണണം ഒരിക്കലും ഒരന്യ പെണ്ണിന്റെ ടെലിഫോൺ നമ്പർ നമ്മളെ കയ്യിൽ ആവശ്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് സംബന്ധമായോ മറ്റോ എന്തെങ്കിലും പറയുകയോ ചോദിക്കുകയോ വേണ്ടി വന്നാൽ അത് ചിലപ്പോൾ വരും ഒരു കച്ചവടം ചെയ്ത് ഒരു സ്ത്രീയോടൊരു പറമ്പ് വാങ്ങി അവൾക്ക് പൈസ വേണ്ടപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ ആളെ മനസ്സിലാവില്ല അവൾക്ക് ഗഡുക്കളായിട്ട് പൈസ കൊടുക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ആവശ്യം അള്ളാഹു അറിയുള്ളത് എന്തിനാണ് ഈ ടെലിഫോൺ നമ്പർ കയ്യിലാക്കിയെന്നറിയാലോ ഇന്നാലില്ലാഹു എന്നാലിഹ് രാജ്യമാണ് സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്ന ചില ആളുകളുണ്ട് സ്ത്രീകൾക്ക് വനിതാ ക്ലാസ് ആ വനിതാ ക്ലാസ് എടുക്കുന്നവർ കഴിയുന്നതും സ്ത്രീകളുടെ ടെലിഫോൺ നമ്പർ വാങ്ങരുത് എൻ്റെ ടെലിഫോൺ നമ്പറുകൾ എല്ലാവരും മാറ്റി വിളിങ്ങൾക്ക് വേണമെങ്കിൽ മസുകാലെ പിടിക്കാലോ എന്നെ വിളിക്കാലോ പറഞ്ഞ് അങ്ങനെ കൊടുക്കുവൊന്നും വേണ്ട അത്ര വലിയ സ്ഥലക്കർമ്മമൊന്നുമല്ല അങ്ങനെ കൊടുക്കുകയൊന്നും വേണ്ട അതുപോലെ മദ്ര സ്ല അവരും ആവശ്യമില്ലാതെ കൊടുക്കണ്ട ഇനി അത് ആവശ്യത്തിന് കുട്ടിയുടെ കാര്യം സംസാരിക്കാൻ ആവശ്യം വരുന്നു അല്ലെങ്കിൽ മറ്റൊന്നും ആവശ്യം വരുന്നു എന്നാൽ അത് മാത്രം വേറെ ഒരു വാക്ക് അനാവശ്യം സംസാരിച്ചു പോയിരുന്നു നമ്മൾ വളരെ ശ്രദ്ധിക്കണം രഹസ്യവും പരസ്യവും ക്ലിയർ ആയിരിക്കണം ചിലപ്പോൾ ചില വീട്ടിൽ ചെന്നാൽ ചില സ്ത്രീകൾക്ക് ഉസ്താദിനോട് നേർട്ട് എന്നെ പറയണോ നിർബന്ധം അവരപ്പുറത്തെ റൂമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല അവർ പറയുന്നത് കേട്ടാൽ മതി താഴോട്ട് നോക്കിയാലും കേൾക്കാലോ കാതിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ താഴോട്ട് നോക്കിയാലും കേട്ടൂടെ കാണാൻ പറ്റാത്ത പെണ്ണിനെ പെണ്ണിനെന്തിനു നോക്കണം കണ്ണടച്ചോളണം അങ്ങനെയല്ലേ നിയമം അതാണ് പരിശുദ്ധി കണ്ണട ചോളണം അവിടെ അവളെ ഒന്നും നോക്കേണ്ട ആവശ്യം നമുക്കില്ല നോക്കിയിട്ട് കേൾക്കേണ്ട ആവശ്യവും ഇല്ല അപ്പൊ ചിലർക്ക് ഇങ്ങനെ മതിയാവില്ല ചില സ്ത്രീകൾക്ക് ഇങ്ങനെ മതിയാവില്ല ഒന്നെൻ്റെ മുഖത്ത് നോക്കി കിട്ടിയില്ലല്ലോ എന്നുള്ള കംപ്ലൈൻറ്റ് ഇടാം അത് അവർക്ക് വേറെ ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം ഞാൻ രണ്ടു ദിവസം മുമ്പ് പറഞ്ഞില്ലേ തടിയും പേശിയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യൽ ഹറാമാണ് അതൊക്കെ തരത്തിലുള്ള കുട്ടികൾ വന്നാലോ അവരുടെ തലയെ കൈവച്ചു കൊടുത്തിട്ട് എങ്ങനെങ്കിലും തടിയെടുക്കാൻ നോക്കണം അപ്പോൾ അവർക്കറിവില്ലാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ നിയമപ്രകാരം മാത്രം ജീവിക്കാൻ നോക്കണം എന്നാലും മനുഷ്യരല്ലേ മനുഷ്യരെന്ന നിലക്ക് ചിലപ്പോൾ അബദ്ധങ്ങളും തെറ്റുകളും വന്നു പോകൂല്ലേ അവർക്ക് അള്ളാഹുവിൻ്റെ പൊറുക്കൽ ലഭിക്കും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർ മറ്റൊരാൾ കാണുന്ന വകയിലല്ല കേൾക്കുന്ന വകയിലല്ല അങ്ങനെ ജീവിക്കുന്നവർ അവർക്ക് പൊറുക്കലുണ്ട് വാജുറും വലിയ പ്രതിഫലമുണ്ട് അത് ചിലപ്പോൾ ആഹ്റത്തിൽ പ്രതിഫലമുണ്ട് തന്യാവിലും പ്രതിഫലമുണ്ട് സുഹൃത്തുക്കളെ മഹാനായ നബിമാഹി യൂസുഫ് അലി ഇലാം മിഞ്ഞാൻ നമ്മൾ പറഞ്ഞില്ലേ രഹസ്യത്തിൽ സൂക്ഷിച്ചു വല്ലാതെ റബ്ബിനെ ഭയപ്പെട്ടു അതുകൊണ്ട് അള്ളാഹു തല വലിയ രാജകീയ പദവി കൊടുത്തില്ലേ വലിയ ഇൽമ കൊടുത്തില്ലേ വലിയ സ്ഥാനം കൊടുത്തില്ലേ നേരത്തെ കല്ലെറിഞ്ഞവരും നേരത്തെ അസൂയ വച്ചവരൊക്കെ മഹാനവുകൾ കാൽക്കൽ വന്നില്ലേ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് വലിയ പ്രതിഫലം ചിലപ്പോൾ ദുനിയാവിലും കൊടുക്കും ഇനി ദുനിയാവിൽ കൊടുത്ത ഇല്ലെങ്കിലും ആഹ്റത്തിൽ വലിയ പ്രതിഫലം കൊടുക്കും സംശയമില്ല അല്ലാഹു ജല്ല ജലാലുഹു ഉടനെ പറയാണ് അസിറു ഖൗലകും ൂബി ഇന്ന ഹുഅലി മുമ്പിതാ തിളേ നിങ്ങളെ വാക്ക് നിങ്ങൾ രഹസ്യമായി പറഞ്ഞോളൂ അവിജുഹറൂബി അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞോളൂ എന്താണെങ്കിലും ശരി നിങ്ങൾ രഹസ്യമായി പറഞ്ഞാലും രഹസ്യമായി ചെയ്താലും നിങ്ങൾ പരസ്യമായി പറഞ്ഞാലും പരസ്യമായി ചെയ്താലും ഇന്ന ഹു അലി അള്ളാഹു മനങ്ങളിലുള്ളതും മനസ്സുകളിലുള്ളതൊക്കെ നന്നായി അറിയുന്നവനാണ് അതേ തഫ്സീൽ ജലാലിനിയിൽ തന്നെ പറയുന്നു മനസ്സിലുള്ളത് തന്നെ അള്ളാഹു നന്നായി അറിയുമെങ്കിൽ പിന്നെ നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞ കാര്യം കാര്യമല്ല അറിയാതിരിക്കുമോ നിങ്ങൾ ചെയ്ത കാര്യം കാര്യമല്ല അറിയാതിരിക്കുമോ അവൻ മനസ്സിലുള്ളത് തന്നെ അറിയുന്നവനോ

അവരെ സഹായിക്കുകയാണ് നമ്മളെല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്നിട്ട് അവരെ മാത്രം എഴുന്നേൽപ്പിച്ച് തീർച്ചയായും അവർ ആളുകളുടെ എല്ലാവരും ഒരു മോശമായിട്ട് തോന്നൂലേ അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നാൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളാർക്കും ഓർക്ക് കിട്ടിയാൽ എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തും അത് സ്വാഭാവികമാണ് എല്ലാവർക്കും ഉറക്കു പോകാൻ നല്ലതാണ് സുഹൃത്തുക്കളെ ഇരുന്നോളൂ അള്ളാഹു ജല്ല ജലാനുഭൂ അവൻ പറയാണ് മനസ്സിലുള്ളതറിയുന്നവനാണ് അള്ളാ പാഫത്തല അറിയുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു അള്ള അറിയുമ്പോ അള്ള ഉദ്ദേശിച്ചവർക്ക് അള്ള അറിയിച്ചു കൊടുക്കുകയും ചെയ്യും ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട് ഇന്നലെ കവർ കൊടുത്തിരുന്നു കവറിലൊക്കെ ചുരുങ്ങിയത് പതിനായിരം ഒക്കെ ഇട്ട് കൊണ്ടുപോന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ അറിയോ അതിൽ കുറച്ചു കൊണ്ടുവന്നൊരിക്കും നാളെയും കൂട്ടി നാളെയും കൂടി അത് ഉണ്ടല്ലോ എന്നാലല്ലേ നമ്മളെ പള്ളിൻ്റെ പണിയും പൂർത്തീകരിക്കണം ഇന്നലെ ഞാൻ പറഞ്ഞ ഇവിടുത്തെ മതി മതിൽ കെട്ടണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനൊക്കെ വലിയ പൈസ വേണം പത്ത് രൂപ ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് നിൽപ്പ് കിട്ടണം അതിങ്ങൾ എല്ലാവരും സഹായിക്കണം അള്ളാഹുത്തായാലും അതൊക്കെ തരാൻ അവൻ്റെ ഖജനാവിലുണ്ട് എന്ന് ഉറപ്പിച്ച് തരണം ദുനിയാവിലുള്ള ഒരു ആഹൃത്തിലും തരും ഒരു പേടിയും പേടി കണ്ടില്ല മഹാനായ സൈദന് അബൂബുക്കറി സുദ്ദീഖ് പിന്നെ ഒരാൾ ചീത്ത പറഞ്ഞിരുന്നു സുദ്ദീഖ്നും ഒന്നും മറുപടി പറഞ്ഞില്ല നബിസ്വല്ലാഹിന് സമീപത്തി ഇരുന്ന് ഇങ്ങനെ അത് കേട്ട് പുഞ്ചിരിച്ചു അയാൾ ഇങ്ങനെ ചീത്ത പറയാ സിദ്ദീഖ് ലാഹൻ മിണ്ടാതിരിക്കുക കുറെ കഴിഞ്ഞപ്പോൾ സിദ്ദീഖ്ള്ളാഹുനെ എന്തോ ഒരു മറുപടി അങ്ങ് പറഞ്ഞു പോയി നബി സല്ലാഹ് നിങ്ങൾ എഴുന്നേറ്റ് പോയി കളഞ്ഞു സിദ്ദീഖ്ലാഹുൻ ഒരു കാര്യം പിടികിട്ടി ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ച് എന്ന് മനസ്സിലായി പിന്നാലെ പോയിട്ട് നബിയെ തങ്ങളെന്തിനാണ് ദേഷ്യം പിടിച്ചത് ഇതുവരെ അവിടെ ഇരുന്നല്ലേ അപ്പോൾ പറഞ്ഞു ഇതുവരെ നീ അദ്ദേഹം ചീത്ത പറയുന്നൊക്കെ ക്ഷമിച്ച് കേട്ടപ്പോൾ നിനക്ക് മറുപടിയായി ഒരു മലക്ക് ഒരു മലക്ക് അള്ളാഹുവിന്റെ മലക്ക് ഒരു മലക്ക് സംസാരിക്കുന്നുണ്ടായി നീ മറുപടി പറഞ്ഞുകൊണ്ട് ഒരു മലക്ക് എന്നിട്ട് പോയി കളഞ്ഞു അപ്പം ഞാൻ വേണ്ടി പോകുന്നതാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഒരു കാര്യമുണ്ട് അതിലൊന്ന് ആര് മൂന്ന് കാര്യം പറഞ്ഞു കൊടുത്തു അതിലൊന്ന് ആര് അക്രമം ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം അക്രമിക്കപ്പെട്ടവന് അതിന് ഫലം കിട്ടും ദുനിയാവിലും ആഹ്ലത്തിലും ഫലം കിട്ടും അതിന് ഇസ്സത്ത് കൊടുക്കും അവാഹുളൻ അക്രമിക്കപ്പെട്ടവനെ കയ്യൊഴിക്കൂല മറ്റൊന്ന് പറഞ്ഞത് ആര് എന്ത് നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ അവന് എത്രയോ കൂടുതൽ കൊടുക്കും ഇത് ഹക്കാണെ അബൂബക്കറേ മൂന്ന് ആരെങ്കിലും കൂടുതൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് യാചിച്ചാൽ കുടുങ്ങിയിട്ട് യാചിക്കുകയല്ല കൂടുതൽ കിട്ടണം കൂടുതൽ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ട് മറ്റൊരു യാചിച്ചാൽ അവൻ അള്ളാഹു ഒരിക്കലും ഞരിക്കാൻ തീർക്കൂല ഇല്ലായ്മ ഇല്ലായ്മ അങ്ങനെയായിരിക്കും യാചിക്കാൻ പോയാൽ ഇങ്ങനെ നബി നിങ്ങൾ ആ സമയത്ത് പറഞ്ഞതാ അതുകൊണ്ട് കൊടുത്തിട്ട് കുറഞ്ഞു എന്നൊന്നും ആരും ഭയപ്പെടണ്ട ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകാം സുഹൃത്തുക്കളെ കവറ് കിട്ടാത്തവർക്ക് ഇന്ന് കവർ കൊടുക്കാനുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട് അപ്പോൾ രഹസ്യവും പരസ്യവും അള്ളാഹു അറിയും ഈ ആയത്തിറങ്ങാൻ ഒരു കാരണമുണ്ട് പൊതുവേ തബാറക്കസൂറ് ഇറങ്ങാൻ ഒരു കാരണം പണ്ഡിതന്മാർ ഉദ്ധരിച്ചതായി അറിവ് വളരെ കുറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല വേറെ ആരും കണ്ടവരുണ്ടാവുകയോ നമുക്കറിയില്ല എന്നാൽ ഈ ആയിത്തിറങ്ങാൻ പ്രത്യേകം കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാനായ അഷ്റഫുൽ ഹക് സലാഹു അലഹി വസ്ലം തങ്ങളെ സംബന്ധിച്ച് സ്വകാര്യത്തിൽ നബി തങ്ങളുടെ ശത്രുക്കളായ മുഷിരിക്കുകൾ വലിയതും പറയും പറഞ്ഞു കഴിഞ്ഞാൽ നബി സലാഹ് തങ്ങളെ സമീപത്ത് വരുമ്പോൾ നബിതങ്ങൾ അവരോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞെല്ലാം നബിതങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പൊ ഇവർ പറഞ്ഞു സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു ഏയ് മുഹമ്മദിനെ പറ്റി പറയുമ്പോൾ പതുക്കെ പറഞ്ഞോളി മുഹമ്മദിന്റെ ദൈവം കേൾക്കണ്ട എങ്ങനെ പതുക്കെ പറഞ്ഞോളി മുഹമ്മദിന്റെ ദൈവം കേൾക്കണ്ട ദൈവം കേട്ടാ മുഹമ്മദിന് നമ്മളീ പറഞ്ഞെല്ലാം വിവരം കിട്ടു അവിടെ ദൈവം കേൾക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു ഇറക്കിയതാണ് വാസിറു നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമായി പറഞ്ഞോളൂ അല്ലെങ്കിൽ പരസ്യമായി പറഞ്ഞോളൂ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും ഇന്നഹു പറയൽ പിന്നല്ലേ നിങ്ങളെ മനസ്സിലുള്ളത് തന്നെ നന്നായി അറിയുന്നവനാണ് അള്ളാഹ് നിങ്ങൾ സ്വകാര്യം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അള്ളാഹു അറിയാത്ത ഒരു കാര്യവും ഇല്ല ഓ സുഹൃത്തുക്കളെ അപ്പം അള്ളാഹുതാല മനസ്സിലുള്ളതറിയുന്നവനാണ് അറിയാത്ത ഒരു മറഞ്ഞ കാര്യവും ഇല്ലയില്ല എല്ലാം അറിയുന്നവനാണ് അവൻബ ഇല്ല പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടറിയാൻ കഴിയാത്ത വിഷയങ്ങൾ മറഞ്ഞ കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ പരിപൂർണമായും എണ്ണമല്ലാതെയും എണ്ണമെറ്റ നിൽക്കും എല്ലാതിരക്കും പൂർണ്ണമായി അറിയുന്നവൻ അള്ളാഹു തന്നെ അതുകൊണ്ട് അള്ളാഹുവിംഗിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നവർക്കല്ലാതെ മനസ്സിലുള്ളത് പറയാൻ കഴിയില്ല കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങൾ എന്നോ അവർ മഹീദ് അസീസ് ചില കഴിവുകൾ അത് കൊടുത്തിരുന്നുാഹു അറിയിച്ചു കൊടുത്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അള്ളാഹു കഴിവ് കൊടുക്കും നമുക്ക് ഒരാൾക്ക് കഴിവ് കൊടുക്കാൻ കഴിയില്ല നമുക്ക് കഴിഞ്ഞു അള്ളാഹുതാല കഴിവ് അനുസരിച്ച് കഴിഞ്ഞു ചെയ്യാന്നല്ലാതെ ഒരാൾക്ക് കഴിവ് കൊടുക്കാൻ നമ്മൾ കൊണ്ട് കഴിയില്ല അള്ളാഹു അങ്ങനെയല്ല അവൻ കഴിവ് കൊടുക്കാൻ കഴിവുള്ളവനാണ് അപ്പൊ മനസ്സിലുള്ളത് അതുപോലെ തന്നെ മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു അള്ളാഹു താല കൊടുത്ത അറിവാണ് ഏതുപോലെ നിങ്ങളെ വീടുകളിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചത് എന്താണ് നിങ്ങൾ തിന്നാൻ പോകുന്നത് എന്താണ് അല്ലെങ്കിൽ തിന്നതെന്താണ് നിങ്ങളെ ഇരുമ്പ് വെട്ടിയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ച പണം എത്രയാണ് പൊന്നെത്രയാണ് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് നബിയുള അലൈഹി സ്ലാം പറഞ്ഞത് പരിശുദ്ധ ഖുറാനല്ലേ അപ്പം ഈ മറഞ്ഞ കാര്യങ്ങൾ ഈസാ നബിക്ക് പറയാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തപ്പോൾ ഈ സാനബിക്ക് ഓ അതുപോലെ ചിലർക്ക് മറഞ്ഞ കാര്യം അറിയാനുള്ള കഴിവ് നൽകുന്നു ഇമാംബിൾ തെറ്റിദ്ധരിക്കരുത് സാധാരണയായി സറാ ഇതുപോലുള്ള കിതാബുകൾ ഓതുന്ന മുത്താലിമങ്ങൾ കാണുന്ന ഒരു ജുബായി ഉണ്ട് ആ ജുബായി അബുൽ ഹസരിൽ സംവാദം നടത്തി പരാജയപ്പെടുത്തിയ പുത്തൻവാദിയായ ജുബായിയാണ് ആ ജുബായി അല്ല ഞാനിപ്പോൾ പറഞ്ഞ ജുബായി ഉണ്ട് ജുബായി കൃതിക ലോഹൻ പറഞ്ഞു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ജലാലിന് നോക്കിയില്ല എന്ന് പറഞ്ഞ പോലെ ആരും പറഞ്ഞേക്കണ്ട ജലാലിനെ നോക്കിയില്ല എന്ന് പറഞ്ഞ പറഞ്ഞു കുർത്തുബി നോക്കിയില്ല എന്നാണ് അങ്ങോട്ട് പറയേണ്ടത് കുർത്തുബിയിൽ ഞാൻ ഇന്നലെ പറഞ്ഞ ആയത് മൻസുഖല്ല എന്നാണ് ബഹുഭൂരിപക്ഷം പഠനന്മാരും പറഞ്ഞിട്ടുള്ളത് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരരുത് കാര്യം അപ്പോൾ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുക ചോദിക്കുക പഠിക്കുക ആരാണ് ആരാണിവിടെ പരിപൂർണരായത് മഹാനാ ശ്രീഫുന കാന്തപുര മുസ്താദ് ഉദ്ഘാടനത്തിൽ പറഞ്ഞില്ലേ ഞാനും ഒരുപാട് പഠിക്കാനുണ്ട് അപ്പോൾ ഏത് ആളുകളും പഠിക്കാനുണ്ട് ഞാൻ തീരെ പഠിക്കാത്തവരും അറിയാത്തവനുമാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഒരിക്കലും ഞാനൊരു വിവരമുള്ളവൻ എന്നൊരു ധാരണ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഈ പറഞ്ഞ ജുബായി തെറ്റിദ്ധാരണ വേണ്ട ഈ ജുബായി നേരത്തെ ക്രിസ്ത്യാനിയായിരുന്നു ആ ക്രിസ്തു മതത്തിൽ ഇസ്ലാം മതത്തിലേക്ക് വന്ന ഒരു ജുബായി ആണ് അദ്ദേഹം മഹാനായ മൊഹീദ് ലോഹനിൻ്റെ കൂടെ ഒരു ദിവസം നിസ്കരിച്ചു നിസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു മനസ്സിലുള്ള തോന്നൽ എന്താണ് ഇതെല്ലാം വിട്ട് ഇതെല്ലാം വിട്ടിട്ട് ഒരൊറ്റ ഇറക്കം വിവാദത്തിന് വേണ്ടി വേറുള്ള എല്ലാ സംഗതിയും വിട്ട് പഠിക്കലും മുത്തായാലി ആയി ജീവിക്കലും ഒക്കെ വിട്ടിട്ട് ഞാൻ പഠിക്കലൊക്കെ അവിടെ നിർത്തിയിട്ട് ഒരൊറ്റ ഇറക്കം ഇവാദത്തുമായിട്ട് ആളുകളിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അങ്ങനെ ഒന്ന് ഇറങ്ങണമെന്ന് മൂപ്പരെ മനസ്സിലുണ്ടായിരുന്നു നിസ്കാരം കഴിഞ്ഞ ഉടനെ മഹാനായ് മൊഹീദ്ദീൻ സെഹ്ലാഹലും ജുബായി പറയാണ് എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു നീ അങ്ങനെ ഇറങ്ങി പുറപ്പെടണമെന്നുണ്ടോ എന്നാൽ നീ ആദ്യം ഒരു വലിയ പണ്ഡിതനാകാൻ നോക്കൂ നീ ഒരു വലിയ പണ്ഡിതനാകാൻ നോക്കൂ പണ്ഡിതനാകാതെ നീ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാലുണ്ടല്ലോ ചിറക് വെക്കാതെ പറക്കലാവും അത് പറക്കൽ കണക്കൂല അപ്പൊ നീ എന്താ വേണ്ടത് നന്നായി പഠിക്കുക എന്റെ വലിയൊരു ആലിമാകാന്ന് നോക്കുക ചിലരുണ്ടല്ലോ അവലിയാക്ക് വായിക്കാന്നുള്ള ആൾക്കാർക്കുന്ന നേരെ ആൾക്കാരുണ്ട് അവലിയാക്ക് വായിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കല്യാണം കഴിച്ചു കഴിച്ചുകൊടുക്കാന്ന അർത്ഥത്തിൽ അല്ലേ പറഞ്ഞു നമ്മളാട്ട് വായിക്കാതെ പറഞ്ഞതിൽ പോകും ആ അർത്ഥത്തിലല്ല പറഞ്ഞത് പിന്നെ ഞാനും ഔലിയാണോ വലിയാണോ എന്ന് വിചാരിച്ചിട്ട് സുഭാരത ഒരൊറ്റ ഇറക്കാം എന്തെങ്കിലും പഠിച്ചിനോ എന്തോ മനസ്സിലാക്കിയിലോ അവിടെ ചിലപ്പോ കടുത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും ഏത് സാഹചര്യങ്ങൾ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ആ അത്ഭുതം കാണിക്കുന്നവൻ വലിയ ശൈഖാണ് എന്ന് ചിലപ്പം വിചാരിക്കും അവൻ്റെ ആ അത്ഭുതങ്ങളിൽ കണ്ട് ഇവൻ ചിലപ്പോൾ ഉള്ളതിലൊക്കെ പോയിട്ട് പോകും അവൻ്റെ ഈമാനും പോയി ഇസ്ലാമും പോയി കർമ്മവും പോയി ഉള്ള സംസ്കാരം പോയി പിന്നെ ചിലപ്പോൾ തീരെ സംസ്കരിക്കില്ല സംസ്കാരങ്ങളാക്കുന്നതിന് വിഷമമുണ്ടാവില്ല മടി ഉണ്ടാവില്ല അലിമീങ്ങളൊക്കെ ചീത്ത പറഞ്ഞിങ്ങനെ നടക്കും ഇതുണ്ടാകുന്നത് വിവരമില്ലാതെ അവധിയാക്കി വായിക്കാൻ പോയിട്ടാണ് അങ്ങനെ വായിക്കാൻ പോകരുത് സുഹൃത്തുക്കളെ വളരെ ശ്രദ്ധിക്കണം അത്ഭുതങ്ങൾ കണ്ടുപിട്ടു പോകരുത് സുബഹാന ഒരു ചെറുപ്പക്കാരൻ അയാൾ വേറൊരു ചെറുപ്പക്കാരൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞു എന്നോട് ഞാൻ അതൊക്കെ കൂടി കേട്ടപ്പോൾ മുഴുവത്തൊരു കുട്ടിയാണ് ആ കുട്ടിക്ക് ആ കുട്ടിക്ക് സുബഹാന ചില ആ കുട്ടി ചില സാധനങ്ങളൊക്കെ കിട്ടിയത് കൊടുക്കുന്നു അങ്ങനെ പള്ളിക്ക് കൊടുക്കുന്നത് മദ്രസക്ക് കൊടുക്കുന്നു ദേശിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കുട്ടീനോട് വാങ്ങാൻ തന്നെ പറ്റില്ല ഗുരുവാത്ത കുട്ടീനോട് സ്വത്ത് വാങ്ങാൻ പറ്റും പക്ഷേ അതീ സാധു സാധാരണക്കാരൻ മനസ്സിലാക്കില്ല അവിടെ മനസ്സിലില്ല അപ്പം നമ്മൾ എന്ത് വേണം ഒരു തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം അറിവാണ് അറിവ് നേടിയാൽ നമ്മൾ പിന്നെ ഷെയ്ധാനുമായുള്ള പോരാട്ടത്തിനുള്ള ആയുധം നമ്മളെ കയ്യിൽ കിട്ടി ആ ആയുധം കയ്യിൽ കിട്ടിയാൽ ഷെയ്ധാനി നമ്മളെ വഞ്ചിക്കാൻ കഴിയില്ല അറിവില്ലെങ്കിൽ പലപ്പോഴും വഞ്ചിതരായി പോകും വളരെയേറെ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഉണർത്തുക ഇരിക്കട്ടെ പറഞ്ഞ വിഷയത്തിൽ തന്നെ പോകാം നമ്മുടെ തബാർക്ക് സുഹൃത്ത് ഒരുപാട് ആയത്തുകൾ ബാക്കിയുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് ആയത്തുകൾ സംസാരിക്കാമെന്ന് വെച്ചത് ഞാൻ അതിലേക്ക് കടന്നു വരാം ജല്ല ജലാലുഹു പറയാണ് അള്ളാഹു മനസ്സിലുള്ളതറിയുന്നവനാ അവൻ മനസ്സിൽ അതാ അറിയിച്ചു കൊടുക്കുന്നു എന്തറിയിച്ചു കൊടുക്കുന്നു നിങ്ങളെ കൂടെ നിസ്കരിച്ച ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ട് അത് അറിയിച്ചു കൊടുക്കുന്നു അതനുസരിച്ച് ഉപദേശം നൽകുന്നു അല്ലുബികൾ വിശദീകരിക്കുന്നതായി രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ എത്ര എത്ര സംഭവങ്ങൾ വേറെ ഒരാൾ പറഞ്ഞു

ആമിനീലിൻ്റെ പറക്കത്ത് ലഭിച്ചപ്പോൾ മഹാനവറുകൾ ഗംഭീര വേദു പറഞ്ഞു എഴുപതിനായിരം ആളൊക്കെ ഒരു വേദിനു പങ്കെടുക്കും അങ്ങനെ വേത് പറയുന്ന സദസ്സിൽ വെച്ച് ആയിരങ്ങൾ അതേ നൂറുകണക്കിനാളുകൾ ഇസ്ലാമിലേക്ക് വരും പതിനായിരങ്ങൾ തൗപ ചെയ്യും അങ്ങനെ തൗപ ചെയ്താൽ വലിയ വലിയ തെറ്റുകൾ വന്നു പോയവർ തൗപ ചെയ്താൽ അവർക്കൊരു മാറ്റം വന്നു എന്ന് വരാൻ വേണ്ടി ശൈ ഖബറുകൾ ചിലപ്പോൾ മുടിവെട്ടിക്കും ശൈ ഖബറുകൾ ചിലപ്പോൾ വെട്ടിക്കും അങ്ങനെ മുടി വെട്ടിക്കുമ്പോൾ എത്ര ആളെ മുടി ഇന്നത്തെ അതിൽ വെട്ടി എന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു പണ്ഡിതൻ പോയി ബേക്കിൽ പോയി ഇരുന്നിട്ട് ഒരു നൂലും കയ്യിൽ പിടിച്ചിരുന്നു കുപ്പായത്തിൻ്റെ ചുവടെ നൂല് വെച്ചു എന്നിട്ട് ഓരോരുത്തരെ വെട്ടുമ്പോൾ എണ്ണം കിട്ടാൻ വേണ്ടി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മുൻനിന്ന് മൊഹീദീൻറ്റിളി ഞാനിങ്ങനെ കെട്ടഴിക്കുമ്പോൾ നീ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അടോ ഞാൻ കെട്ടിങ്ങനെ അഴിച്ചുവിടുകയാണോ ഓരോരുത്തരും നന്നാക്കി വിടുക അപ്പൊ നീ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു അതും ഹാഫി രേഖപ്പെടുത്തുന്നുണ്ട് നൽകി അതുപോലെ തന്നെ ഈ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുന്ന അവിടുത്തെ മരുമകനുണ്ടല്ലോ സുൽത്താൻ ഉല്ലി നഹമ്മദുൽ കബീർ അവരൊക്കെ അങ്ങ് ബാദാദിൽ കിടക്കുന്നു ഇറാഖിൽ കിടക്കുന്നു ഞങ്ങൾക്ക് സിയാറത്ത് ചെയ്യാൻ നീ എളുപ്പം ചെയ്യണേ വ മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് പുണ്യമാണ് അവരിൽ നിന്ന് നന്മകൾ ലഭിക്കാൻ കാരണമാണ് പക്ഷേ നന്മ ലഭിക്കണമെങ്കിൽ ആള് നന്നാകണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് തീപ്പെട്ടിക്കൊള്ളിയുടെ മേലെ മരുന്ന് വേണം തീപ്പെട്ടിയുടെ മേലെയും മരുന്ന് വേണം രണ്ടും കൂടി ഒരസം പോഴാണ് കത്തുന്നത് മരുന്നില്ലാത്ത ഭാഗം ഒരസിയാൻ കത്തൂല അപ്പുറത്ത് ഷെയ്ഖ് വലിയ ആളായിട്ട് കാര്യമില്ല ഇപ്പുറം ഈമാന് വേണം അതേ ഇപ്പുറം ഈമാന് വേണം അപ്പോഴാണ് കൊള്ളിയുടെ മേലെയും മരുന്ന് വേണം കൊ അതുപോലെ തീപ്പട്ടിയുടെ മേലെയും മരുന്ന് വേണം മരുന്നില്ലാത്ത സ്ഥലത്ത് ഒരസിയാ കത്തൂല അങ്ങനെയല്ലേ അപ്പോൾ ഈമാനോടുകൂടെ മഹാന്മാ രസി അർത്ഥു ചെയ്യുന്നത് അത് വലിയ പുണ്യമാണ് അതുകൊണ്ട് മനുഷ്യൻ നന്നാകുന്നതാണ് അല്ലാ സുഹൃത്തു മുൽ അല്ല പറഞ്ഞില്ലേ വേണ്ടാത്ത വിഷയങ്ങളിൽ സമയം കളഞ്ഞു പോകുന്നു പലരും ഹത്താ സുഹൃത്തു മുൽമകാബിർ അതേ മഹാന്മാരെ കബർ ചെയ്യുന്നത് വരെ മഹാന്മാരെ കബർ സി ചെയ്താൽ മനുഷ്യൻ്റെ മനസ്സ് നന്നാകുന്നു ഇങ്ങനെയും ആയത്തിന് തഫ്സീറുണ്ടേ മുതൽ അതുകൊണ്ട് മറ്റു ി അവർ ഇതിനെയും നിഷേധിക്കണ്ട ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ മഹാന്മാർ അവർക്ക് ചിലപ്പം മറഞ്ഞതറിയാൻ കഴിയും ദൂരെയുള്ളത് പറയാൻ കഴിയും അത് അള്ളാഹു കൊടുക്കുന്ന കറാമ താണു ഇന്നലെ ഒരാളെന്നോട് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുല്ലൂക്കരയിൽ വെച്ച് മകരിവിന്റെ ശേഷം ഞങ്ങൾ കുറെ ആളുകൾ ഇരുന്നിട്ടുണ്ട് അപ്പൊ ഒരാള് അദ്ദേഹം ഒരു ബിരുദധാരിയായ ചെറുപ്പക്കാരനായ പണ്ഡിതനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു ഓസുല്ലം മൊഹീദീൻ അബ്ദുൽ തങ്ങളെ സിയാറത്തിന് വേണ്ടി സെയ്ഹാണെന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഒരാളെ കൂടെ പോയി അങ്ങനെ പോയി അവിടുന്ന് സിയാറത്ത് ചെയ്തപ്പോ അദ്ദേഹത്തോട് നേരിൽ ആ പച്ച പച്ചമലബാരിയായ മനുഷ്യൻ പറഞ്ഞുപോലും ഓസുല്ലാലിന്റെ മക്ബറിയിൽ നിന്ന് ഞാൻ സയ്യിദാണ് ഞാൻ സെയ്യതാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒന്നും കൂടി പറഞ്ഞു പോലും മാറിപ്പോയതാണ് അയാൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ മുന്നിൽ വെച്ചിട്ട് കള്ളം പറയല്ല അയാൾ വലിയ എന്ന് വിചാരിച്ചിട്ട് പിന്നാലെ പോയി അബദ്ധത്തിൽ പെട്ടുപോയ പലരും നമ്മളെ ഈ സോണിലുണ്ട് നമ്മളെ പ്രവർത്തകന്മാര് തന്നെ പെട്ടുപോയവരുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് വിവരമുള്ളവരുമായി ബന്ധപ്പെടും മാലിമീങ്ങൾ എന്ന് പറയുന്നു നോക്കണം അത്ഭുതം കണ്ട് പിന്നാലെ പോകരുത് അത്ഭുതങ്ങൾ പല അത്ഭുതങ്ങളും ഇവിടെ സാഹിര്യങ്ങൾക്ക് കാണിക്കാൻ കഴിയും ഞാൻ സിഹിറ് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മരണം അതുപോലെ കണക്ക് അങ്ങനെ തുടങ്ങിയ കുറെ വിഷയങ്ങൾ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ അപ്പോൾ ഞാൻ പറയാം ഓ സഹോദരന്മാര് അതുകൊണ്ട് അറിവ് ആ അറിവാണ് നമുക്കെപ്പോഴും കൂടെ ഉണ്ടാവുക നമ്മെ രക്ഷപ്പെടുത്തുക അറിവുള്ളവരുമായി ബന്ധപ്പെടണം എല്ലാ അറിവും സമ്മേളിച്ചവൻ എല്ലാം അറിയുന്നവൻ സത്താവായ അള്ളിദീൻ ഈത് അറിവുള്ളവൻ്റെയും മേലെ വേറെ അറിവുള്ളവനുണ്ട് ഒരാളും അറിവിൻ്റെ പേരിൽ അഹങ്കരിച്ചുകൂടാ അവനവൻ്റെ അറിവിൻ്റെ മേലെ വേറെ അറിവുള്ളവരുണ്ട് എല്ലാവരും വിനയം അറിവ് കൂടുന്നതിനനുസരിച്ച് വിനയം വരും താഴ്മ വരും അല്ലേ സുഹൃത്തുക്കളെ നന്നായി നന്നായി തേങ്ങയുള്ള തെങ്ങാണോ എന്നാൽ അതിൻ്റെ ഓലകൾ വളരെ താഴ്മയോടെ തലതാഴ്ത്തും ഒരൊറ്റ തേങ്ങയും ഉണ്ടാകാത്ത തൈ തെങ്ങാണോ ഓലകളൊക്കെ അരടാന്നുള്ള മേലോട്ട് ഇങ്ങനെ അഹങ്കാരത്തോടെ നിൽക്കും തേങ്ങ ധാരാളം തേങ്ങയും വെളർ ആ തെങ്ങിൻ്റെ ഓലകൾ താഴ്മയോടെ തലതാഴ്ത്തി നിൽക്കും അതുപോലെ തന്നെ ഒരൊറ്റ മാങ്ങയും ഇല്ലാത്ത അവൻ്റെ കൊമ്പ് അതിങ്ങനെ അഹങ്കാരത്തോടെ പൊങ്ങി നിൽക്കും ധാരാളം മാങ്ങയുണ്ടോ അത് വളരെ താഴ്മയോടെ താണു നിൽക്കും അപ്പം അറിവ് എത്ര കൂടുതലുണ്ടോ അത്രയും താഴ്മ പ്രകടിപ്പിക്കും ഞാൻ പലപ്പോഴും അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹാനായ മറുഹും കീഴനും ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദറത വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട മറുഹവും പുല്ലൂക്കര ഉസ്താദ് അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവരെയൊക്കെ ജീവിതത്തിൽ പരിചയപ്പെട്ടവരില്ലേ അവരുടെ താഴ്മ എത്രയാണ് അങ്ങനെയാണ് വിവരം കൂടുതലുണ്ടാകുമ്പോൾ താഴ്മ കൂടുതലുണ്ടാകും അത് സ്വാഭാവികമാണ് അത് എത്രത്തോളം മഹാന്മാരാകുന്നുണ്ടോ അത്രത്തോളം താഴ്മയുണ്ടാകും അതല്ലേ സദ്യ കൃതിയോ ലോഹനുമൊക്കെ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് താഴ്മ പ്രകടിപ്പിച്ചത് വിവരം നന്നായി ഉള്ളത് കൊണ്ടാടും അതേ സമയത്ത് അഹങ്കാരം വന്നാൽ ചെറിയ വിവരമുള്ള ഈ അത് വല്ലാത്തൊരു രോഗമാണ് അല്ല പറയുന്നേ അല അല മുൻ സൂറത്തിലു അടുത്തായത്തിൽ പറയാണ് അല അവൻ അറിയൂലേ അവനല്ലേ ഏറ്റവും അറിയുന്നവൻ ശരിക്കും ഗ്രഹിച്ചു വെച്ചോളൂ അറിയുന്നവനവനാണ് ഏത് ചെറിയ കാര്യങ്ങളോ ഏത് വലിയ കാര്യങ്ങളും അള്ളാഹു അറ്റമില്ല മറ്റുള്ളവരെല്ലാം അവിന്റെ കീഴിലല്ലേ ഏത് നബി ആകട്ടെ ആകട്ടെ മലക്കാകട്ടെ പണ്ഡിതനാകട്ടെ ശാസ്ത്രജ്ഞനാകട്ടെ ആരാകട്ടെ അള്ളാഹുവിന്റെ അറിവിൽ നിന്നുള്ളൊരു ചെറിയ ഭാഗമല്ലാതെ അവൻ കൊടുക്കുന്നതല്ലാതെ ഒരാൾക്കും ലഭിക്കുന്നില്ല അവൻ എല്ലാറ്റിനെയും ഉള്ളറിയുന്നവനാണ് ബാഹ്യവശമറിയുന്നത് പോലെ ഉള്ളും അറിയുന്നവനാണ് അതിന്റെ ഉത്ഭവം അറിയുന്നവനാണ് അതിന്റെ അവസാനം അറിയുന്നവനാണോ അതിൻ്റെ പോക്കറിയുന്നവനാണ് വരവറിയുന്നവനാണ് എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവാകുന്ന സൃഷ്ടാവല്ലേ നിങ്ങൾക്ക് ആകാശലോകത്ത് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അനുസ്മരിപ്പിച്ചല്ലോ നിങ്ങളെ ശരീരത്തിലുള്ളതും ഓർമ്മിപ്പിച്ചല്ലോ എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനിച്ചു തന്ന ഈ ഭൂമി ഈ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചില്ലേ ഉരുണ്ട ഭൂമി വളരെ സ്പീഡിൽ കറങ്ങുന്ന ഭൂമി ആ നിങ്ങൾക്ക് സുഖസുന്ദരമായി നടക്കാനുള്ള സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു നിങ്ങൾ ആരും തലകറങ്ങുന്നില്ല ഭൂമി കറങ്ങുന്നു നിങ്ങൾ കറങ്ങുന്നില്ല നിങ്ങൾ എവിടെയും അതാ വിഷമിക്കുന്നില്ല സുഖമായി സുന്ദരമായി നിങ്ങൾക്ക് നടന്നു പോകാൻ പറ്റുന്ന വിധം ഈ ഭൂമി നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവനാണ് അള്ള ഭൂമിയുടെ ഭാഗങ്ങളിൽ എവിടെയും നിങ്ങൾ സഞ്ചരിച്ചോളൂ യാത്ര ചെയ്തോളൂ ആ ഭൂമിയിൽ നിങ്ങൾക്ക് നിങ്ങളെ ജീവൻ നിലനിർത്താനും നിങ്ങളെ നിലനിൽപ്പിനുമുള്ള ഭക്ഷണം ഈ ഭൂമിയിലുള്ള ഒരുക്കി തന്നിട്ടുണ്ട് ആ ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾക്ക് വേണ്ടി പടക്കപ്പെട്ടത് നിങ്ങൾക്ക് അനുവദിച്ച് തന്നത് നിങ്ങൾ തിന്നോളൂ ഇതൊക്കെ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സംവിധാനം എന്നാൽ കേൾക്കണേ വൈലൈ ഹിന്നു ശൂർ ആ അള്ളാഹുബിലേക്ക് നിങ്ങളെ അതാ കൊണ്ടുപോയി ഒരുമിച്ച് കൂട്ടപ്പെടും എന്തിനാണത് നിങ്ങൾ ഈ ഭൂമിയിൽ പറഞ്ഞതെന്താണ് ചെയ്തതെന്താണ് നിങ്ങൾ എന്ത് വിശ്വസിച്ചവരാണ് നിങ്ങൾക്ക് പ്രതിഫലം തരണ്ടയോ അതിന് നല്ലത് ചെയ്തവർക്ക് നല്ല പ്രതിഫലം അതേ നല്ലത് ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം തിന്മ ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലം ആ പ്രതിഫലം നൽകാൻ വേണ്ടി നിങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നവനാണ് അള്ളാ വൈലൈ അവനിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ഇത് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മളോട് ചോദ്യങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് അമിന്തും Yeah! Glorious glorious ും നിങ്ങൾ നിർഭയമായോ ആകാശത്തിൽ അധികാരമുള്ള ആകാശത്തിൽ ആധിപത്യമുള്ള നിങ്ങൾ നിർഭയരായോ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ആകാശത്തിൽ നിന്നാണ് ആകാശത്തിലുള്ള മലക്കുകൾ മുഖേനയാണ് ആകാശത്തിലുള്ള രേഖപ്പെടുത്തിയത് മുഖേനയാണ് ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ആകാശത്തിലുള്ള കാര്യങ്ങൾ മുഖേനയാണ് ആകാശത്തിൽ അധികാരമുള്ള റബ്ബ് നിയന്ത്രിക്കുന്നതും നടപ്പാക്കുന്നതുമെങ്കിൽ ആ നിങ്ങൾ നിർഭയായോ നിങ്ങളെ ഭൂമിയിൽ അവനങ്ങ് പിടിച്ച് നിങ്ങൾ നിർഭയരായോ അങ്ങനെ ഭൂമിയിൽ താഴ്ത്താൻ ഉദ്ദേശിച്ചാൽ ഭൂമി അതാ ചലിക്കുന്നു നിങ്ങളെ മേലെ ഭൂമി വന്ന് നിൽക്കുന്നു നിങ്ങളത് ആഴ്ന്നാഴ്ന്നാഴ്ന്നു പോകുന്നു അല്ലേ ഈ അടുത്ത് കേരളത്തിൽ പ്രളയമുണ്ടായില്ലേ വീടുകൾ അങ്ങനെ തന്റെ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നു പോയി രണ്ടു നിലയുള്ള വീട് മോന്തായം പോലും കാണാത്ത വീട് എന്തായി പോയതാ അബാഹുതല്ല ജലാലുഹു അവൻ ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ അവന്റെ തീരുമാനം നടപ്പാക്കി അവൻ അതാ ഭൂമിയിലേക്ക് ഏത് വസ്തുവിനെ താഴ്ത്തുകയാണെങ്കിലും താഴ്ന്നു താഴ്ന്നങ്ങ് പോകും അതല്ലേ സുഹൃത്തുക്കളെ അവന്റെ വീടും അങ്ങനെ തന്നെ നമ്മൾ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു ലൂത്ത് നബി അലിഹിസലാമിന്റെ ജനങ്ങൾ കടുത്ത തോന്നിവാസം ചെയ്തിട്ട് ലോത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശം സ്വീകരിക്കാതെ ധിക്കാരികളായി നടന്നപ്പോൾ ഭൂമിയുടെ ആ ഒരു ഭാഗം തന്നെ പിടിച്ച് മറിച്ചിട്ട് മുഴുവനും ഭൂമിയുടെ അടിയിൽ അള്ളാഹു ജല്ല ജലാനു ചോദിക്കുകയാണ് ആകാശത്തിൽ ആധിപത്യമുള്ളവനായ അള്ളാഹു അവിടെ വേറെ ഒരു തഫ്സീറുണ്ട് ആകാശത്തിലുള്ള മലക്ക് മൻഫി സമാ ആകാശത്തിലുള്ള മലക്ക് ആ മലക്ക് പ്രകാരം പ്രവർത്തിക്കുന്നതാണ് ആകാശത്തുള്ള മലക്ക് ആ മലക്ക് നിങ്ങളെ ഭൂമിയിലേക്ക് തയറ്റി കളയുകയില്ല എന്ന് നിങ്ങൾക്ക് നിർഭയമായോ അങ്ങനെ തഫ്സീറുണ്ട് ഏതായിരുന്നാലും നിങ്ങൾ ഭൂമിയുടെ ാലും താഴ്ന്നു പോകുന്നു പോയ വഴിക്ക് പോയി ആരെങ്കിലും പിടിച്ചു കൊണ്ടുവന്നാൽ നൂറൊട്ടവും കൊടുക്കും എന്ന് അബൂജൽ പ്രഖ്യാപിച്ചു നബി സല്ലാഹു നിങ്ങളുടെ കൊണ്ടുവന്നാൽ അവൻ വിചാരിച്ചതാണ് ഇവിടെ നടക്ക വീതി അള്ളഹുപത്യം അബൂജലാണ് ഇവിടെ ആധിപത്യം സുബാനത്ത് പോലും പോയ വഴിയെ സംബന്ധിച്ച് ചെറിയ ഒരു വിവരം കിട്ടിയ രൂപത്തിൽ പോയി അങ്ങനെ പോകുമ്പോൾ നബിസ് അള്ളാഹു അലലിസ്ലം തങ്ങളും സിദ്ധീഖർ അള്ളാഹൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു സുറാഖത്ത് കാണുന്നു നബിതങ്ങളുടെ സമീപത്തേക്ക് സുറാഖത്ത് എത്തുന്നു സുറാഖത്ത് വാളം പിടിച്ച് നബിതങ്ങളെ തലയെടുത്ത് കൊണ്ടുവന്നാൽ നൂറൊട്ടകം കിട്ടും എന്നുള്ള നാലെ ആവേശത്തിലാണ് അപ്പോഴാണ് ശുദ്ധിക്രോഹന് ശ്രദ്ധയിൽപ്പെടുന്നു നബിയെ സുറാക്കത്ത് വന്നുപോയി പേടിക്കണ്ട ബൂക്കറിയ നമ്മളെ കൂടെയുണ്ട് എന്ത് ഭയപ്പെടാൻ ഒന്നും ഭയപ്പെടേണ്ടതില്ല ഓ സുഹൃത്തുക്കളെ അള്ളാഹു അറിയിക്കുന്നു നബിയെ ഭൂമിയെ തങ്ങൾക്ക് അതീരപ്പെടുത്തി തന്നു തങ്ങൾക്ക് വേണ്ടത് ഭൂമിയോട് പറഞ്ഞാൽ മതി സുബാൻ ഞാൻ പറഞ്ഞില്ലേ കഴിവ് കൊടുക്കാനുള്ള കഴിവുണ്ടല്ലോ അള്ളാഹുവിന് അതാ നബിതങ്ങളോർമ്മ തങ്ങൾക്ക് എന്താ വേണ്ടത് ഭൂമിയോട് പറഞ്ഞാൽ മതി ആ ഭൂമിക്ക് ഓർഡർ ലഭിക്കുമ്പോൾ സുറാട്ടത്തിൻ്റെ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് താഴ്ന്നു പോയി താഴ്ന്നു താഴ്ന്നിങ്ങുമോ അല്ലമാൻ ഓഹ് രക്ഷപ്പെടുത്തണേ നിങ്ങൾ മുഖേനയാണിത് നടന്നതെന്ന് എനിക്കറിയാം റഹ്മലബി സാഹുഅലുവല്ല തങ്ങളത് ആ ഭൂമിയോട് വിട്ടുകൊടുക്കാൻ പറയുന്നു ഭൂമി വിട്ടുകൊടുക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ അതൊക്കെ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളാണ് അള്ളാഹു തല ഉദ്ദേശിച്ചാൽ അവനതൊരു പ്രശ്നമാണോ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയൽ അതുകൊണ്ട് പറയട്ടെ എല്ലാ സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞ് നിര്യാണി ഇടച്ചോടെ പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല അലങ്കാരത്തിൽ ഇറങ്ങിയതായിരുന്നു കാറൂൻ അല്ലേ എൻ്റെ യുവാക്കളെ നിങ്ങൾ ചിന്തിക്കണം ഫഹറി അവൻ അലങ്കാരമൊക്കെ ചമഞ്ഞ് അവൻ്റെ ജനങ്ങളിലേക്ക് അഹങ്കാരത്തോടുകൂടെ ഇറങ്ങി പറയാണ് അങ്ങനെ ഇറങ്ങിയപ്പോൾ അതേ ദുന്യാവിലെ ജീവിതത്തിനെ സ്നേഹിക്കുന്ന ചിലർ പറഞ്ഞു പോയി കാറൂനും വലിയ ഭാഗ്യവാനാണ് എത്രയാണ് ധനം എത്രയാണ് അലങ്കാരം എത്രയാണ് അവൻ അഹ അലങ്കാരം കാണിക്കുന്നത് ിൽ വലിയ ഒട്ടക സംഘത്തിന് വഹിക്കാൻ മാത്രം താക്കോലുള്ള മുതലാളി പക്ഷേ അതെ ഈ ദുന്യാവിനെ ചിന്തിക്കുന്നവരത് കണ്ട് മോഹം കാണിച്ചപ്പോ കാലല്ലതീന ഊത്തുൽ ശരിയ വിവരമുള്ള മഹാന്മാര് പറഞ്ഞത് എന്താണ് വൈലക്കും നിങ്ങൾക്ക് നാശം ആ അഹങ്കാരിയുടെ അഹങ്കാരം കാണി ും ഭംഗി പ്രകടിപ്പിക്കലും കൊശുവെടുക്കലും തുള്ളലും കണ്ടിട്ട് നിങ്ങൾ തോകണ്ടിന്റെ പ്രതിഫലമാണ് ഈ ബാനും സൽക്കറുമുള്ളവർക്ക് നല്ലത് പക്ഷേ ഈയൊരു ചിന്ത നല്ല 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 ഭാഗ്യമുള്ളവർക്ക് ലഭിക്കൂ എൻ്റെ യുവാക്കളേ നല്ല ഭംഗിയുള്ള വസ്ത്രവും ധരിച്ച് അതേ നമ്മൾ അമിതമായി ആഹ്ലാദിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ കല്യാണത്തിന് പുതിയ ആപ്പിളിന്റെ കൂടുമ്പോ പോകുമ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ തുള്ളിച്ചാടുന്ന അഹങ്കാരമില്ലേ എന്തും നശിപ്പിക്കാമെന്ന് തോന്നലില്ലേ എന്ത് വേഷവും കെട്ടാമെന്ന് തോന്നലില്ലേ മുരിയാർ പറഞ്ഞാലും കരണവര് പറഞ്ഞാലും പള്ളി പള്ളിക്കമ്മറ്റിക്കാർ പറഞ്ഞാലും ഞങ്ങളടങ്ങൂല എന്ന് ചിന്തിക്കുന്ന യുവത്വമില്ലേ അങ്ങനെയുള്ള ഒരു ഭ്രാന്ത് നമ്മളെ പിടികൂടുന്നതിന് പകരം നമ്മളെ സംരക്ഷിക്കുന്ന റബിന്റെ മുമ്പിൽ താഴ്മയോടെ ജീവിക്കാനുള്ള മനസ്സുണ്ടാകണേ കാറൂൻ മുതലാളിയെ കുറിച്ച് റബ്ബ് പറഞ്ഞു അവനെയും അവൻ്റെ വീടും നമ്മൾ ഭൂമിയിലങ്ങ് താഴ്ത്തിക്കളഞ്ഞു അപ്പഴദീ തന്നി വൈക്കോ ഇന്നലെ അവനെ പോലെ ആയില്ലോ എന്ന് പറഞ്ഞവർ ഇന്ന് പറയുകയാണ് അള്ളാഹുദ്ദേശിച്ചവർക്ക് ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ എടുക്കം ചെയ്യും അതേ സമയത്ത് വൈകാന്നു നന്ദി കാണിക്കാതെ ജീവിക്കുന്നവർ വിജയിക്കൂല അവര് പറയുകയാണ് അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ നമ്മളും ഭൂമിയിൽ താഴ്ന്നു പോകുമായിരുന്നു പോലെ ആകണമെന്ന് ചിന്തിച്ചവർക്ക് ഇന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ ആകാത്തത് നന്നായി ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി നമ്മൾ ആലോചിക്കണം അബ്വാഹുവിന്റെ അധികാരത്തെ കുറിച്ച് ആകാശത്തിൽ ആധിപത്യമുള്ള നിങ്ങൾ നിർഭയരായോ ഭൂമിയിൽ നിങ്ങളെ ചോദിക്കട്ടെ മുഖ്യമന്ത്രിക്ക് എന്തോ ചെയ്യാൻ കഴിഞ്ഞോ പ്രധാനമന്ത്രിക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞോ ഒന്നും കഴിഞ്ഞിട്ടില്ല ഹെലികോപ്റ്ററിൽ കേറിയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നോക്കാൻ എന്നല്ലാതെ ഏത് മന്ത്രിക്കാണ് ഏത് രാജാവിനാണ് അള്ളാഹുതാലെ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തിയാൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു പ്രളയം കൊണ്ടുവന്നാൽ ഇവിടെ ർക്കാണ് തടയാൻ കഴിയുക അനുഭവത്തിൽ അനുഭവിച്ചവരല്ലേ അറുവാഹിയ സുഹൃത്തുക്കളെ ദുനിയാവിന്റെ ജീവിതം ചിന്തിച്ചിരുന്ന കാറൂന്നെ കണ്ട കക്ഷികൾ

അതേ അതേ സമയത്ത് ഇൽമുള്ളവർ പറഞ്ഞതോ ക്ഷമിച്ചുകൊണ്ട് കൽപ്പനകൾ അനുസരിച്ച് താഴ്മയുടെ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈമാനും സൽക്കർമ്മത്തിനും ഭാഗ്യം ലഭിക്കൂ അവർ കള്ള കൊടുക്കുന്ന ഖൈറിൻ്റെ പ്രതിഫലം അതാണേ വലുത് ഈ ദുന്യാവിലുള്ള ആഡംബരങ്ങളല്ല ഇവിടെയുള്ള പണമല്ല അധികാരമല്ല എന്ന് റബ്ബ് പറഞ്ഞില്ലേ അവന്റെ വീടും അവനെയും ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തിയപ്പോ അള്ളാഹു പറയുന്നു അവനെ സഹായിക്കാൻ ഒരു കൂട്ടാളിയും ഒരു സൈന്യവും ഒരു സിൽബന്തികളും ഉണ്ടായില്ല അവന് സഹായം ലഭിക്കുന്നവരിൽ അവൻ പെട്ടതുമില്ല ഇന്നലെ അവനെ ആകണം എന്ന് ചിന്തിച്ച കക്ഷികളെ അവര് പറയാൻ തുടങ്ങി വിശാലത ചെയ്തു കൊടുക്കും ഭക്ഷണം കൊടുക്കും പണം കൊടുക്കും പലതും കൊടുക്കും അല്ല ഉദ്ദേശിച്ചവർക്കള്ള എടുക്കവും ഞരിക്കവും കൊടുക്കും അല്ല നമുക്ക് വലിയ അനുഗ്രഹം ചെയ്തില്ലെങ്കിൽ

ാശത്തിൽ ആധിപത്യമുള്ള റബ്ബ് നിങ്ങളെ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തിക്കളഞ്ഞാൽ ഭൂമി നിങ്ങളെ പിടിച്ച് വിഴുങ്ങുന്ന നിലക്ക് അതങ്ങ് അനങ്ങാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ കഴിയോ പ്രളയമുണ്ടാകുമ്പോ ആകാശത്തിന് യാതൊരു കൗസലുമില്ല ഇവിടെ ഭൂമി ഭൂമി ചിലപ്പോൾ അഗ്നിപർവ്വതം ചിലപ്പോൾ ഭൂമി ഭൂമി കുലുക്കം ചിലപ്പോൾ വലിയ പ്രളയം ഭൂമിക്ക് ഒരു കൂസലുമില്ല എന്താ കാരണം ഒരു കൂസലുമില്ലാത്തത് എന്താ ഈ ഭൂമുഖത്ത് വെച്ച് എന്നെയും എന്നിലുള്ളത് മുഴുവനും ഈ മനുഷ്യന്മാർക്കല്ല സൃഷ്ടിച്ചു കൊടുത്തിട്ട് എന്റെ മേലെ കൂടി നടന്ന് തോന്നിവാസം ചെയ്യുകയല്ലേ ഇവർ അവിശ്വസിക്കുകയല്ലേ ഇവർ ഈ തോന്നിവാസം മുഴുവനും ചെയ്യുന്നവർക്ക് ഞാൻ മുഖേന എന്ത് ശിക്ഷ കൊടുത്താൽ ഇവിടെ എനിക്കെന്ത് കൂസലാ ഒരു കൂസലുമില്ല ഭൂമിക്ക് കൂസലില്ല അത് ആകാശത്തിന് കൂസലില്ല യജമാനനായ റബ്ബുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ജനങ്ങളുള്ള ലോകം അതിൽ ചിലപ്പോൾ നിരപരാധികളും പെടും അത് സ്വാഭാവികമാണ് നിങ്ങൾ എല്ലാവരും ഉറങ്ങിയിട്ടില്ലല്ലോ ഒറ്റ ആളുകളല്ലേ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടുള്ളൂ എല്ലാരെയും ഏൽപ്പിച്ച് നിർത്തിയില്ലേ അതങ്ങനെ തന്നെയാണ് വെറും ഉറങ്ങിയവരെ മാത്രമല്ല ഉറങ്ങാത്തവർക്കും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും അതിനവർക്ക് അള്ളാഹു പ്രതികൂലവും കൊടുക്കും ആരത്തിൽ അനുഭവിക്കുമ്പോൾ പലർക്കും അനുഭവിക്കേണ്ടി വരും അത് അള്ളാഹുസിന്റെ സ്വഭാവം അങ്ങനെയാണ് ഓ സഹോദരന്മാരെ അള്ളാഹു വീണ്ടും ചോദിക്കുന്നു എല്ലാവരും എന്നിട്ട് നിർതിക്രിയല്ല

സഹോദരിയുടെ മകൻ നമ്മളെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ നേരത്തെ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണേ അള്ളാഹ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും മകളുടെ കല്യാണത്തിലുമൊക്കെ നീ ഹൈറും ബർക്കത്തും നൽകണേ അള്ളാഹ് സുഹൃത്തുക്കളെ അള്ളാഹു ചോദിക്കുകയാണ് തബാറക്ക സുഹൃത്ത് വെറുതല്ല രക്ഷ നരകത്തിലെ യാതാപിന്റെ രക്ഷാകർന്ന വെറുതല്ല അള്ളാഹു തരിത്രം ചോദ്യം ചോദിപ്പിച്ചിട്ട് നമ്മുടെ കൽബിൽ ഉറപ്പിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും അള്ളാഹുവിനെ ലയിച്ചവരുമാക്കി നമ്മളെ മാറ്റിയെടുക്കാനുള്ളതാണ് ഭാരത സൂറത്ത് അതുകൊണ്ടാണ് ആ സൂറത്തിൽ വലിയ ഫലം പറഞ്ഞത് പിന്നെയും അള്ളാഹുവിൻ്റെ ചോദ്യം നിങ്ങൾ നിർഭയമായോ ആകാശത്തിൽ ആധിപത്യമുള്ള ആകാശത്തിലാധിപത്യമുള്ള നിങ്ങളിലേക്ക് നല്ല കാറ്റും ആ കാറ്റിൽ നിങ്ങളെ നശിപ്പിക്കുന്ന ചരക്കല്ലുമല്ല ഇങ്ങ പറഞ്ഞാൽ അല്ലേ അങ്ങനെ മുൻകാമികളായ പലരെയും നശിപ്പിക്കാൻ കാറ്റും കാറ്റിൻ്റെ കൂടെ മനുഷ്യനെ നശിപ്പിക്കുന്ന ചരക്കല്ലും പറഞ്ഞേ ചില്ലേ അങ്ങനെ ചുടുകാറ്റ് ആ കാറ്റിൻ്റെ പുറമെ ചുടുകല്ല് അങ്ങനെയുള്ള കല്ലുകൾ അയച്ചു അള്ളാഹുദ്നെ നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങൾ അതാ നിർഭയരായോ ഫല കൈഫനീറ് അപ്പ നിങ്ങൾക്ക് ബോധ്യപ്പെടും എങ്ങനെയുണ്ട് ഈ ഈ ശിക്ഷകളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഈ ഹബീബായ നബി തങ്ങളുടെ ഹബിബായ പ്രബോധനത്തിന് കീഴുള്ള ജനങ്ങൾ മാത്രമല്ല അതിനു മുമ്പ് ഒരുപാട് അമ്പിയാക്കൾ ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരുപാട് മൊഴിതത്തുകൾ കണ്ടിട്ട് ആ നിഷേധിച്ചവരുണ്ട് അവരെ കൊല്ലാൻ പോയ അവരെ ചീത്ത പറഞ്ഞവരുണ്ട് അവരെ നിസാരപ്പെടുത്തിയവരുണ്ട് തള്ളി പറഞ്ഞവരുണ്ട് അന്ന ശേഷം സൂറത്ത് അവർക്ക് മുമ്പുള്ള പലരും അതാംബിയാക്കളെയിരുന്നു അവരെ കളവാക്കിയപ്പോൾ അവരെ ശിക്ഷിച്ചുകൊണ്ട് നമ്മൾ അതിനെ കൊടുത്ത കാര്യങ്ങൾ പ്രതിഫലങ്ങൾ എങ്ങനെയുണ്ടത് വേണ്ടതുപോലെ ആയിട്ടില്ലേ ഞാനത് വേണ്ട പോലെ കൈകാര്യം ചെയ്തിട്ടില്ലേ നിങ്ങളെയും കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയൂലേ ഇത് ചോദിച്ചുകൊണ്ട് വീണ്ടും അള്ളാഹുതേല നമ്മളെ തട്ടി ഉണർത്താൻ വേണ്ടി പറയാണ് അവലം ത്തിനും അങ്ങനെ ഒരുപാട് വാഹനങ്ങളുണ്ടല്ലേ ആ ട്രെയിനും പ്ലെയിനും ഒക്കെ ഈ അടുത്ത നൂറ്റാണ്ടുകളിൽ അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മളൊക്കെ കാണുകയും അനുഭവപ്പെടുകയും ചെയ്തതാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് പ്ലെയിന് കണ്ടുപിടിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിധം അത്തരത്തിലുള്ള പ്ലെയിനുകളും ട്രെയിനുകളും ഒക്കെ ഇവിടെ വരുമെന്ന് വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്ന അറിയിക്കുന്ന ആയത്തുകൾ പരിശുദ്ധ അങ്ങനെയുണ്ട് എന്റെ യുവാക്കൾ ശരിക്കും മനസ്സിലാക്കണം അള്ളാഹു ചോദിച്ചില്ലേ പടച്ചവൻ എല്ലാം അറിയുന്നവൻ വിരോധി വരുന്നത് വരുന്നത് ചോദ്യം ചെയ്യുന്നവൻ മതനിയമം ആരുണ്ടാക്കിയതാ അതേതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടാക്കിയതാ അല്ലെങ്കിൽ മുഹമ്മദ് മുഹമ്മദിനി ഉണ്ടാക്കിയതാണോ നിയമം സ്ഥാപിച്ചതാണ് ഇസ്ലാം നിയമങ്ങളും വ്യവസ്ഥിതികളും അള്ളാഹു നിയമിച്ചതാണ് അവൻ പഠിപ്പിച്ചതാണ് എല്ലാരും എഴുന്നേറ്റ് നിൽക്കണം എന്താണ് ഇസ്ലാം ദീൻ ഇസ്ലാം ദീൻ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ മതവിരോധികള് യുക്തിവാദികളോ നിരീശ്വരവാദികളോ മതത്തിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവര് ശരിക്കും പഠിച്ചാൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യാൻ കഴിയും സ്വീകരിക്കൽ ഇഷ്ടമുള്ള സ്വീകരിച്ചോട്ടോ അല്ലാത്തോ സ്വീകരിക്കേണ്ട ഇവിടെ ആരോടും നിർബന്ധിക്കുന്ന പരിപാടി ഒന്നുമില്ല ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞ അതിന്റെ ഡെഫനിഷൻ അതിന്റെ നിർവചനം ചെറുപ്പക്കാർ മനസ്സിലാക്കണം എന്താണ് ഇസ്ലാം ദീൻ ഇലാഹിയുൻ بالذات وضع الدين دين النبرة وضع إلهي سائق لذب العقول باختيارهم المحمود إلى ما هو خير لهم بالذات هذا هو إسلام دين إسلام دين نروا جنة تعريف دفنشن دار هذا هو جال هذا إمام ابن حجر الحيتم الله أنه تفعيل برنا دار دين هذا برنا إسلام دين هذا تركيا وضع إلهي نملو إسوس كنت دين الدين. دين وضع إلهي മായ മതം അത് മറ്റുള്ളവർക്ക് കൂടി മുസ്ലിംകൾ അല്ലാത്തവർക്ക് കൂടി മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യവസ്ഥിതിയാണ് ബുദ്ധിയുള്ളവരെ നയിക്കുന്ന വ്യവസ്ഥിതി ഭീഷണിപ്പെടുത്തിയിട്ടല്ല ആരെയും അക്രമിച്ചിട്ടല്ല തോക്ക് കാണിച്ചിട്ടല്ല അവരെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ബുദ്ധിയുള്ളവനെ നയിക്കുന്ന ലോകസുട്ടാവായ പടച്ചവൻ വെച്ച വ്യവസ്ഥിതി അതാണ് ഇസ്ലാം ദീൻ അത് എങ്ങോട്ടാ നയിക്കുന്നത് എന്നും ഗുണം ലഭിക്കുന്ന എന്നും നന്മ ലഭിക്കുന്ന വിഷയത്തിലേക്ക് ബുദ്ധിയുള്ളവനെ ഇഷ്ടപ്രകാരം അവന്റെ ഇഷ്ടപ്രകാരം നിർബന്ധിക്കാതെ നയിച്ചു കൊണ്ടുപോകുന്ന ലോകസുട്ടാവായ അള്ളാഹുവിന്റെ വ്യവസ്ഥിതി അതാണ് ഇസ്ലാം ദീൻ ആ ഇസ്ലാം സ്ഥാപിച്ചു ഇവിടെ ഒരു മനുഷ്യനുമല്ല മനുഷ്യരുമല്ലാഹു സ്ഥാപിച്ചു ആ അള്ളാഹുവിനേക്കാൾ വിവരമുള്ള യുക്തിവാദി നിരീശ്വരവാദി മതവിരോധി ഇവിടെ അവാഹുവിനേക്കാൾ അറിയുന്നവൻ ഇരുന്നോളൂ അതാണ് മഹാനായ ഉസ്താദ് സേവനങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങളോട് സൂചിപ്പിച്ചില്ലേ ഒരു യുക്തിവാദിയോട് നമ്മൾ ചോദിക്കുന്നു നീ എന്ത് എന്തിനെ പിന്തുടർന്ന് ജീവിക്കണമെന്നാ പറയുന്നേ നിന്റെ ബുദ്ധിയെ ഞാൻ അംഗീകരിക്കണമെന്നോ എന്റെ ബുദ്ധിയെ നീ അംഗീകരിക്കണം എന്നാണോ അല്ല ചെറുപ്പക്കാര് പറയും പോലെ ചെറുപ്പക്കാര ബുദ്ധിയെ വയസ്സന്മാരൊക്കെ അംഗീകരിക്കണം എന്നാണോ വയസന്മാരുടെ ബുദ്ധിയെ ചെറുപ്പക്കാര അംഗീകരിക്കണം എന്നാണോ ആണിന്റെ യുക്തിയെ പെൺ അംഗീകരിക്കണമെന്നാണോ പെണ്ണിന്റെ യുക്തിയെ ആൺ അംഗീകരിക്കണം എന്നാണോ എന്തേ അമേരിക്കയുടെ ഭരണഘടന പോലെ ഇന്ത്യയുടെ ഭരണഘടന ആകാതിരുന്നത് എന്തേ ചൈനയുടെ ഭരണഘടന പോലെ അതേ റഷ്യയുടെ ഭരണഘടന ആകാതിരുന്നത് ആ ആയിരം ഉടലുകൾക്ക് ആയിരം തലയുണ്ടെങ്കിൽ ആയിരം ചിന്തയുണ്ടാവൂ അല്ലേ എല്ലാരും ഒന്നിക്കൂലല്ലേ അപ്പോൾ പിന്നെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും പറ്റാവുന്ന ഒരു വ്യവസ്ഥിതി ഇവിടെ ഉണ്ടാക്കി കൊടുക്കാൻ അധികാരമുള്ളവരും കഴിവുള്ളവരും അറിവുള്ളവരും ഒന്നേ ഉള്ളൂ അവനാണല്ലോ എല്ല അറിയുന്നവൻ എല്ലാ കാലഘട്ടവും അറിയുന്നവൻ ആയിരം കൊല്ലം മുമ്പുള്ള ഒരാൾ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയാൽ ഇന്നുള്ള ഒരാൾക്കത് പറ്റുമെന്ന് എങ്ങനെ പറയാം കാരണം അന്നത്തെ ചിന്തയാണോ ഇന്ന് അന്ന് ആയിരം കൊല്ലം മുമ്പ് ഒരാളോട് സുബഹാന നിന്റെ മകനുണ്ട് അല്ലെ മകളുണ്ട് അങ്ങ് ഈജിപ്തില് അല്ലെങ്കിൽ അമേരിക്കയില് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയിട്ട് അവളെ കണ്ടുകൊണ്ട് അല്ലെ അവനെ കണ്ടുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ വേടി വെച്ച് കൊല്ലൂല്ലേ അവര് അല്ലേ എന്തായി പറയുന്നത് അതേസമയത്ത് ഇന്നുള്ള ബുദ്ധിയാണോ അന്നത്തെ ബുദ്ധി മാറിക്കൊണ്ടിരിക്കൂലേ മനുഷ്യൻ്റെ ബുദ്ധി അപ്പം ഈ ബുദ്ധിയെ മാത്രം അവലംബിച്ച് മനുഷ്യനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അത് പറ്റുന്നവൻ ഒന്നേ ഉള്ളൂ അവനാണ് അള്ളാഹ് ആ അള്ളാഹുവിൻ്റെ അറിവ് അത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഖുർആൻ എന്നും മെജിതായിട്ട് ഖുർആൻ എന്നും മഴ നിലനിൽക്കുകയാണ് ഏത് കാലത്തും ഖുർആൻ ഇസ്ലാം ദീനെ ഹക്കാട് തങ്ങളെ ഹക്കാട് എന്നതിന്റെ തെളിവായിട്ട് നിൽക്കുകയാണ് എന്നും ആ ഖുർആൻ നിങ്ങൾ ഖുറാനികളൊന്നു നോക്കൂർ അന്നത്തെ കാലത്ത് ഓട്ടോറിക്ഷയില്ല റിക്ഷയില്ല പിക്കപ്പില്ല അന്നത്തെ കാലത്ത് ബസ് ഇല്ല ട്രെയിനില്ല പ്ലെയിൻ അതേ മട്ടന്നൂരിലും എയർപോർട്ടില്ല കോഴിക്കോട്ടും ഇല്ല അമേരിക്കയിലും ഇല്ല ഒരു സ്ഥലത്തും എയർപോർട്ടില്ല പ്ലെയിൻ ഇല്ല ആ കാലഘട്ടത്തിൽ ഖുർആൻ ഇറങ്ങുമ്പോ ഖുർആൻ പറയാണ് അന്നുള്ള വാഹനങ്ങൾ എണ്ണിപ്പറയാണ് ഒട്ടകമുണ്ട് കുതിരയുണ്ട് ഗോവര കഴുതയുണ്ട് അതുപോലെയുള്ള വാഹനങ്ങളൊക്കെ എണ്ണുകയാണ് എണ്ണിയിട്ട് ഖുർആൻ പറയുന്നു അറിയാത്ത നിങ്ങൾ ഇന്ന് പരിചയപ്പെട്ടിട്ടില്ലാത്ത നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ചിന്തിച്ചിട്ടില്ല അങ്ങനെയുള്ള അത്ഭുതകരമായ വാഹനങ്ങൾ ശേഷം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ ഹബീബായ നബിതങ്ങളിൽ നിന്ന് ഒരിക്കലും തന്നെ അസത്യമായൊരു വാക്ക് വരൂല്ല ആ നബിതങ്ങൾ എൻ്റെ കലാമെന്ന നിലക്ക് എന്തെങ്കിലും ഓദിത്തരും ും വിവരം കിട്ടിയിട്ടല്ലേ ഒന്നും പറയൂല ആഭുതകരമായ വാഹനം വരുമെന്ന് പറയുന്നത് അതേ ശുദ്ധീകൃതി ലോകം സംശയിക്കുന്നില്ല ആയിരത്തി അഞ്ഞൂറോളം കൊല്ലത്തിൽ ഈ ും പ്ലും ഒക്കെ വരുന്നതിനുമുമ്പ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയ ആ കഴിഞ്ഞ നൂറ്റാണ്ടിലുള്ള ഒരു മുസ്ലിമിനും സംശയമില്ല കാരണം ഖുർആൻ അങ്ങനെ ഒന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായ വാഹനം വരിക തന്നെ ചെയ്യുമെന്നവർ വിശ്വസിച്ചു നമ്മളോ നമ്മളാ വാഹനത്തിൽ കീറി ദുബായിലേക്ക് പറക്കുകയാണ് അമേരിക്കയിലേക്ക് പറക്കുകയാണ് ആ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് ഖുർആൻ വിശ്വസിച്ചവര് വിജയിച്ചു ഖുർആാനെ ചോദ്യം യുക്തിവാദി പരാജയപ്പെട്ടു യജമാനായ റബ്ബിന്റെ അറിവ് എത്ര വിശാലമാണ് അതാണ് നേരത്തെ പറഞ്ഞത് അലായ അലമുൽ അവൻ തന്ന വ്യവസ്ഥിതി അതിൽ ആർക്കാണ് ഇവിടെ ന്യൂനത കാണിക്കാൻ കഴിയുക ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഓഫീസ് റൂമിൽ ഡ്രൈവറ് കൂടുള്ള കുട്ടികൾക്ക് കിടക്കുന്ന റൂമില് ഒരു കയറി കയറിയപ്പോൾ അൽമാരിയിൽ ഒരു പുസ്തകം ഉണ്ട് കുട്ടികളാരെ കൊണ്ടുവന്നു വെച്ച പുസ്തകമാണ് ആ പുസ്തകം ഞാൻ വെറുതെ ഒന്ന് മറിച്ചു നോക്കി അപ്പോൾ അതിൽ പറയുന്നത് ഇസ്ലാമിക ശരി ശരിയില്ല ഇസ്ലാമിൻ്റെ നിയമം ശരിയില്ല എന്താ നിയമം ശരിയില്ല എന്നുള്ളതിൽ ആ എഴുത്തുകാരൻ സുബഹാനുള്ള അവൻ്റെ പേര് ഞാൻ പിന്നീട് അയാളെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ മൊഹീദ് ഇന്നാലില്ലാജീവൻ മുസ്ലിമിന്റെ പേരും വെച്ചിട്ട് യുക്തിവാദിയായി നിരീശ്വരവാദിയായി ശരീരത്തിന്റെ വിരോധിയായി ഇസ്ലാമിക ശരീരത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലേഖനം എഴുതിയാണ് അവൻ അവൻ എന്താ എഴുതിയോന്ന് അറിയോ നമുക്കുണ്ടോ ഇത് നോക്കി വായിക്കാൻ സമയം ഉണ്ടാകുന്നത് നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി മാമിളെ കിതാ നോക്കാൻ അത് ബുക്ക് വായിച്ചിരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ ഞാൻ വെറുതെ ഒന്ന് എടുത്തപ്പോൾ കണ്ടതാ അപ്പൊ അതിൽ അവൻ പറയാണ് ഇസ്ലാമിക ശരീരത്തിന് നിയമം ശരിയില്ല എന്താ എന്റെ നീ അവന്റെ വാദം എന്താണ് എന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹന്നാസ് ജനങ്ങളെ ഈ മാൻ തെറ്റിച്ച് കളയുന്ന മനുഷ്യ പിശാചുക്കൾ അതുപോലെ ജിന്നുകളെ കൂട്ടത്തിലൂടെ ചെയ്താൻമാര് നാളെ ഇന്നിപ്പോ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല നാളെ നമുക്കതിലേക്ക് കടക്കാം സുഹൃത്തുക്കളെ പിശാചുക്കൾ മനുഷ്യരുടെ ഈമാ തിരിക്കൽ ഈമാരിക്കാൻ വേണ്ടി അവൻ പറഞ്ഞ അവതരണം കേൾക്കണം നിങ്ങൾക്ക് ഞാൻ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അതങ്ങോട്ട് പറയാം എൻ്റെ ചെറിയ ചരിത്രം പറഞ്ഞു ഇന്നത്തെ വേദന നിർത്താം സുഹൃത്തുക്കളെ പറയാണ് ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി ഒരു മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോയി അദ്ദേഹത്തിന് നാല് ചെറിയ മക്കളുണ്ട് അയാൾ മരിച്ചപ്പോ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട് ബാപ്പക്ക് കൊറേ സ്വത്ത്ണ്ട് വേണം ചുരുക്കണ്ട പത്തേക്കർ സ്വത്ത് ചുരുക്കണ്ട പത്തേക്കർ സ്വത്ത്ണ്ട് ഇയാൾക്ക് ഈ ഒരു കുട്ടി മാത്രല്ല ഉദാഹരണത്തിന് പറയാണ് ഈ ഒരു മകൻ മാത്രമല്ല വേറെയും കുറെ മക്കളുണ്ട് ഒമ്പത് മക്കൾ വേറെ ഉണ്ട് ഉദാഹരണം പറയാ ഒമ്പത് മക്കൾ വേറെ വേറുണ്ട് ഇനിയിപ്പോ ഇസ്ലാമിക ശരീരത്തിന്റെ അനുസരിച്ച് ഈ ചെറിയ പിഞ്ചുമക്കളുണ്ടല്ലോ ബാപ്പ മരിച്ച മക്കള്

ഈ അഞ്ച് മക്കൾ ഈ ചെറിയ പിഞ്ചുമക്കളാ അഞ്ചു മക്കൾ നാലോ അഞ്ചോ മൂന്നോ രണ്ടോ എത്ര ഏതൊക്കെ ഇല്ല ആ പിഞ്ചു മക്കളില്ലേ ആ മക്കളുടെ പൂർണ്ണ പൂർണ്ണ സംരക്ഷണം സംരക്ഷണം ഈ ഉപ്പാപ്പയാണ് നടത്തേണ്ടത് അവർക്ക് ഭക്ഷണം അവരെ വസ്ത്രം അവരെ എന്ത് ചെയ്തു കൊടുത്തിരുന്നോ അതൊക്കെ ഉപ്പാപ്പ ചെയ്തു കൊടുത്തോളണം പാപ്പാന്റെ സ്ഥാനത്ത് ഇനി അതിലൊരു ഉണ്ടോ അങ്ക തുക ബിന്ദി ആ മകന്റെ മകളെ ഹെ ചെയ്തു കൊടുക്കണം അങ്ങനല്ലേ അങ്ങനെയാണ് അപ്പൊ മുഴുവൻ സംരക്ഷണത്തിന്റെയും ഉത്തരവാദിത്തമായി ഇസ്ലാമിക സൈനിയത്ത് കൊടുത്തത് അല്ലാതെ ആ കുട്ടികളെ കുട്ടികളിക്കുന്നല്ല അങ്ങനുണ്ട് ചില ചില വിവരം കെട്ടവരുണ്ട് ഇങ്ങനെ അത് ഓള് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നാപ്പത് കഴിഞ്ഞാൽ തിരിഞ്ഞോക്കാത്ത ഉപ്പാപ്പാരുണ്ട് അങ്ങനല്ല ഇസ്ലാം ഇസ്ലാം പറഞ്ഞത് ആ മക്കളെ പൂർണ്ണമായി സംരക്ഷിക്കേണ്ട ബാധ്യത ഈ ഉപ്പാക്ക് അതാ ഇസ്ലാമിക ശരിയാ ഇനി ഒന്ന് കേൾക്കു തുടങ്ങി ഈ പത്തേക്കർ ഭൂമിയല്ലേ വലിയ പ്രശ്നം അതും അവൻകൂടി ഞാനൊന്ന് കൈകാര്യം ചെയ്യാം ഞാൻ പറയട്ടെ ഈ പത്തേക്കറ ഭൂമിയിൽ നിന്ന് ഈ ചെറിയ മക്കൾക്ക് ഒന്നും കൊടുക്കരുത് എന്നാണോ ഇസ്ലാമിക ശരിയാ അല്ല ഈ ഉപ്പാപ്പ ഈ ചെറിയ മക്കൾക്ക് പത്തേക്കർ ഭൂമിയിൽ നിന്ന് ഭൂമി കൊടുക്കണം അത് കൊടുക്കാൻ രണ്ട് മാർഗം ഇസ്ലാമിക ശരി മുന്നിൽ വെക്കുന്നു ഒന്ന് ദാനം ഹിബത്ത് എന്നാണ് എനിക്ക് പറയാം അറബിയിൽ ഹിബത്ത് ദാനം കൊടുക്ക എത്ര കൊടുക്കണം അവയ്ക്ക് എത്രയും കൊടുക്കാം ഈ മക്കൾക്ക് ഈ ഒമ്പത് മക്കൾ ആരോഗ്യമുള്ള വലിയ മക്കൾ ഉണ്ടല്ലോ അവർക്കൊക്കെ ഓരേക്കറ് കിട്ടുന്നത് എന്നാ വേണ്ട ഈ ചെറിയ നാലഞ്ച് മക്കളില്ലേ രണ്ടേക്കർ കൊടുത്തോട്ടെ ഈ മക്കൾക്ക് ഈ ചെറിയ പിഞ്ഞു മക്കൾക്ക് ഓർക്കണ്ട രണ്ടോ മൂന്നോ എത്ര കൊടുത്താലും തിരക്കില്ല ദാനം കൊടുക്കാൻ ഇസ്ലാമിക ശരീരത്തിൽ വ്യവസ്ഥയുണ്ട് കൽപ്പനയുണ്ട് കൽപ്പന ഉണ്ടെങ്കിലേ പുണ്യകർമാവുള്ളൂ കൽപ്പന ഇല്ലാത്ത പുണ്യകർമ്മില്ല അപ്പൊ കൽപ്പനയുണ്ട് ഇനി ഒന്നുകൂടി പറയട്ടെ അപ്പൊ ദാനം കൊടുക്കാം ദാനം കൊടുത്താൽ മാതാപിതാക്കൾ ദാനം കൊടുത്താൽ മക്കൾക്ക് മക്കൾക്ക് ദാനം കൊടുത്താൽ എപ്പോഴും അവർക്ക് തിരിച്ചെടുക്കാമെന്നൊരു നിയമമുണ്ട് ഇസ്ലാമിന് അതറിയുമോ അത് അത്യാവശ്യമില്ലേ ചില ഉമ്മാരൊക്കെ ഇസ്ലാമിക സ്ഥിരത്തെ അത്യാവശ്യ ഇവിടെ നമ്മുടെ ഇന്ത്യയിലെ നടക്കൂലട്ടോ ഇസ്ലാമിക ശരീരത്തെ എത്ര ഭംഗിയാണ് ചില ഉമ്മാരെടുത്ത് മെല്ലെ പോയി സോപ്പിട്ട് പത്ത് നാരങ്ങമായി കൊടുത്തിട്ട് ചിലപ്പോ മെല്ലെ പറമ്പിങ് കയ്യിലാക്കി വീടിങ്ങ് കയ്യിലാക്കി പിന്നെ ഇവരും ഭാര്യയും കൂടി അവിടെ അങ്ങട്ടെ ഭരണം നടത്തിയിട്ട് ഉമ്മാനെ അങ്ങട്ട് ബറപ്പിച്ച് കളഞ്ഞ ചില മക്കളുണ്ട് നാന്യില്ലാത്ത മക്കൾ അതുകൊണ്ട് അള്ളാന്റെ നിയമമാണ് എന്ത് മക്കൾക്ക് പാപ്പയോ ഉമ്മയോ ദാനം കൊടുത്താൽ തിരിച്ചെടുക്കാം വേറുള്ളവർക്കൊന്നും തിരിച്ചെടുക്കാൻ അധികാരമില്ല ഇസ്ലാമിക വ്യവസ്ഥിതി തന്നെ അള്ളാന്റെ നിയമ അവിടെ ഒരു ന്യൂനതയും കാണൂല വളരെ കരക് ആയിരിക്കും അത് അപ്പൊ നിയമം അങ്ങനെയാണ് അപ്പൊ ദാനം കൊടുക്കാൻ ഒരു വ്യവസ്ഥിതി ഒന്ന് ഇനിയോ അങ്ങനെ ദാനം കൊടുത്തിട്ട് എന്റെ ജീവിതകാലത്ത് ഞാൻ എന്റെ മക്കൾക്കൊന്നും കൊടുക്കുന്നില്ല ഞാൻ ജീവിക്കുന്ന കാലത്ത് ഞാൻ തന്നെ നോക്കി നടക്കും അങ്ങനെയാണോ ഈ ആചാര്യ ചിന്ത ആയിക്കോട്ടെ എന്നാൽ വേറെ വ്യവസ്ഥിതി ഉണ്ട് ഇസ്ലാമിലെന്താണ് വസീയത്ത് എന്ന് പറഞ്ഞാലോ മരിച്ചതിന് ശേഷം ഇത്ര ഈ മക്കൾക്ക് അപ്പൊ ആ വസൈയ്യത്ത് അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരേക്കറോ രണ്ടേക്കറോ അല്ലെങ്കിൽ മൂന്നേക്കറോ ഈ മക്കളെ പേരിൽ അവന് വസീയത്ത് ചെയ്യാം അങ്ങനെയും കൊടുക്കാൻ ഇസ്ലാമിക ശരീരത്തിൽ വ്യവസ്ഥിതി ഉണ്ട് അപ്പൊ ഹിബത്ത് ദാനമുണ്ട് ഓസൈയ്യത്തുണ്ട് രണ്ട് നിലവാരത്തിൽ ഈ സ്വത്ത് കൊടുക്കാനുള്ള ഇസ്ലാമിക ശരീരത്തിൽ വ്യവസ്ഥിതി ഉണ്ട് ഇത് മൂടി വെക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്തിട്ടാണ് ഇസ്ലാമിക ശരീരത്തിന് ഈ വിവരം കെട്ട ശരീരത്തെ വിരോധി ചോദ്യം ചെയ്യുന്നത് ഞാൻ ഒന്നുകൂടി പറയട്ടെ ഇനി സുഹൃത്തുക്കളെ എന്നാൽ അവിടെ ഒരു ചെറിയ സംശയം ബാക്കി എന്താ സംശയം എന്ന് എന്നറിയോ ഈ ഓട്ടോമാറ്റിക് ഗിയറും ഉണ്ട് മാനുവൽ ഗിയറും ഉണ്ട് അല്ലേ അതായത് ഇപ്പോൾ നാദാപുരത്തൊക്കെ ഉള്ള വലിയ വലിയ കാറൊക്കെ അത് ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ ആയിരിക്കും സമയത്ത് പഴയ നമ്മളെ കാറുകളൊക്കെ അത് ഈ ഓട്ടോമാറ്റിക് ആയിരിക്കുമല്ലേ മാനുവൽ ആയിരിക്കും ഇത് തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് ഗിയർ ആകുമ്പോൾ താനേ അങ്ങ് മാറും മറ്റതൊന്ന് മാറ്റി കൊടുക്കണം ഇതുപോലെ ഒമ്പത് മക്കക്ക് ഓട്ടോമാറ്റിക് ഗിയർ അല്ലേ മരിച്ചു കഴിയുമ്പോ തന്നെ സ്വത്തങ്ങ അവരുടെ പേരിലേക്ക് മാറും ഇതങ്ങനല്ല ഇത് ഉപ്പാപ്പൊന്ന് ഗിയർ മാറ്റണം ഒന്നുകിൽ ദാനം അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു ഗിയർ മാറ്റിയാലേ കിട്ടുള്ളൂ അല്ലേ അതെന്തിനാ അങ്ങനെ വെച്ചത് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും ചിലപ്പോ ആ അവിടെയും സംശയത്തിന് അവകാശമില്ല ഓഹവിന്റെ വ്യവസ്ഥിതി എത്ര പരിപൂർണമാണ് എത്ര സുന്ദരമാണ് എത്ര സുതാര്യമാണ് നിങ്ങൾ ചിന്തിക്കൂ അങ്ങനെ വെച്ചതിൻ്റെ കാരണം അതില്ലെങ്കിൽ കുടുങ്ങി അങ്ങനെ ഇല്ലെങ്കിൽ കുടുങ്ങി കൊടുക്ക മനസ്സിലാകണോ നിങ്ങൾക്ക് ഞാൻ പറയാം ഇതേ ഉദാഹരണം തന്നെ വെച്ച് പറയാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചെറിയ പിഞ്ചുമക്കൾക്ക് ബാപ്പ മരിച്ചു കഴിയുമ്പോൾ പത്ത് ഏക്കർ ഭൂമിയുടെ അവകാശം അങ്ങ് നീങ്ങുകയാണ് വിചാരിക്കുക നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരേക്കർ ഭൂമിയുടെ അവകാശം ഒമ്പത് മക്കൾക്കും ഒരേക്കർ ഭൂമിയുടെ അവകാശം കൂട്ടവകാശമായിട്ടല്ല നീങ്ങുക കൂട്ടവകാശമായി ഈ അഞ്ച് പിഞ്ചുമക്കൾക്കും നീങ്ങിയാൽ ഒമ്പത് മക്കളും കുടുങ്ങി എന്താ അവസ്ഥ അതേ കൊടുക്ക് അതായിരിക്കും റൈസു ആയിട്ടൊക്കെ ബന്ധമുള്ള സ്ഥല കച്ചവടം ചെയ്യുന്ന ആൾക്കൊക്കെ മനസ്സിലാവു എന്താ കൊടുക്ക് കുടുക്കി ഇതിൽ കൂട്ടവകാശമുള്ള സ്വത്ത് കൂട്ടവകാശത്തിൽ മൈനർ കുടുങ്ങി കൂട്ടവകാശത്തിൽ മൈനർ കുടുങ്ങി അഞ്ച് മൈനർമാർ അഞ്ച് ചെറിയ മക്കൾ കൂട്ടവകാശമുള്ള സ്വത്ത് ഇനി ഞാൻ ചോദിക്കട്ടെ ഈ പത്ത് ഏക്കർ ഭൂമിയിൽ മൈനർക്ക് കൂട്ടവകാശമുള്ള സ്വത്ത് ഈ ഒമ്പത് മക്കളിൽ ഒരു മകൻ എനിക്കൊരു ഏക്കർ ഓഹരി ഭാഗം ചെയ്തിട്ട് വിൽക്കണ എന്ന് വിചാരിച്ചാൽ വിൽക്കാൻ പറ്റുമോ കാരണം മൈനറുള്ള സ്വത്ത് ആരെങ്കിലും വാങ്ങുമോ ഇനി അല്ല ഞാൻ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മൈനർ എങ്ങാനും ശേഷം കേസ് കൊടുത്താൽ ആ ബിൽഡിങ്ങിന് അവകാശം പറഞ്ഞു കൊടുങ്ങൂലേ ആകാണ്ട് ഒമ്പത് മക്കൾക്കും ഉപകരിക്കാത്ത മട്ടായി ഒമ്പത് മക്കൾക്കും പാപ്പം വരിച്ചിട്ട് ഈ സ്വത്ത് ഉപകരിക്കാൻ പറ്റാത്ത രൂപം വന്നു അതില്ലാതിരിക്കാനായി ഇത് ഓട്ടോമാറ്റിക് ആക്കാതിരുന്നത് ഓട്ടോമാറ്റിക് ആയാൽ കുടുക്കാണ് ഇവിടെ ഇവിടെ അത് മാനുലൈറ്റ് തന്നെ പോകണം അതുകൊണ്ടാണ് അറിയൂലയോ അള്ളാനേക്കാൾ അറിവുള്ളവനാരാണ് അറിവുള്ള രാജാവായ രാജാവായും പ്രയാസമില്ലാത്ത വിധം എല്ലാവരെയും സംരക്ഷിക്കുന്ന വിധം അവൻ അവന്റെ കാരുണ്യം ജൊരിച്ചു കൊണ്ടിരിക്കുന്നു ആ കാരുണ്യം ചൊരിക്കുന്ന റബ്ബിനെ സ്നേഹിക്കൂ യുവാക്കളേ അവനെ സ്നേഹിക്കൂ യുവതികളെ അവനെ സ്നേഹിക്കൂ ഉമ്മമാരെ

അവർ പക്ഷിയെ കാണുന്നില്ലയോ ഫൗഖഹും അവരുടെ മേൽഭാഗത്തിൽ അതാ വായുവിലൂടെ അതിൻ്റെ ചിറകുകൾ വിരിച്ചതാ ഒന്നിച്ചും വെവ്വേറെ ചിരകി വിരിച്ച് പറക്കുന്നു അതിൻ്റെ ചിറകുകൾ അത് കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു മായും സിഖറിന് ആ പക്ഷിയെ പിടിച്ചു നിർത്തുന്നില്ല ഈ വായുവിൽ വീണുപോകാതെ അത് ചിറകി വിരിക്കുന്ന സമയം ും ചിറക് കൂട്ടുന്ന സമയത്തും നിങ്ങൾ ഉണ്ടാക്കിയ പ്ലെയിന് അതുപോലെ ചിറക് കൂട്ടുന്നത് കാണാറില്ല കേട്ടോ കൂട്ടുന്ന സമയത്ത് അത് മേലെ എന്ന് ആലോചിക്കേണ്ടതുണ്ട് കേട്ടോ അല്ലാഹുണ്ടാക്കിയ പക്ഷി അത് ചിറകിങ്ങനെ വിരിച്ചുകൊണ്ടോ ഇടയ്ക്ക് കൂട്ടിക്കൊണ്ടോ വിരിച്ചുകൊണ്ടോം അതിങ്ങനെ പറക്കുന്നു അള്ളാഹു അതിനെ അതാ പിടിച്ചു നിർത്തുന്നു ആ പക്ഷിയെ ചെയ്യുന്ന റഹ്മാനായ റബ്ബ് അവന്റെ കുതിരത്തു കൊണ്ട് പിടിച്ചു നിർത്തുന്നതല്ലാതെ ഇനി വല്ല യന്ത്രവും വല്ലവനും കിട്ടിയാൽ അതും പടച്ചു തന്നത് തന്നെയാണ് നിങ്ങൾ ഏത് യന്ത്രം കൊണ്ട് പ്രവർത്തിപ്പിച്ചാലും ആ യന്ത്രമുണ്ടാക്കാനുള്ള തലച്ചോറ് തന്നതും അത് ചിന്തിപ്പിച്ചതും ഒക്കെ തന്നെ അവനെല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും അതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനും ഇതിന്റെ വ്യാഖ്യാനം ജലാലയനി പറയാണ് അലം പിടിക്കുന്നില്ലേ ഈ വായുവിലൂടെ പക്ഷി ഇങ്ങനെ പറന്നു പറന്നുപോകുന്ന കണ്ടിട്ട് അവര് പലതും കണ്ടുപിടിക്കാൻ അവര് തെളിവ് പിടിക്കുന്നില്ലേ അല കുതിരത്തിന് നമ്മളെ കഴിവിനെ സംബന്ധിച്ച് ഒരു തെളിവ് മനസ്സിലാക്കുന്നില്ലേ നമ്മൾക്ക് അവർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ ഇവിടെ കഴിയും അങ്ങനെ അവർക്ക് വേണമെങ്കിൽ പറക്കാനുള്ള കഴിവ് കൊടുക്കാനും കഴിയും ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുക്കാനും കഴിയും നേരത്തെ പറഞ്ഞതുപോലെ ശിക്ഷ കൊടുക്കാനുള്ള കഴിവും എല്ലാ കഴിവും നമുക്കുണ്ടെന്നത് ഇതൊക്കെ കണ്ടവർക്ക് മനസ്സിലാക്കിക്കൂടെ സൂറത്തിൽ ചോദിക്കുകയാണ് ഇനി ഇൻഷാ അള്ളാഹ് വേറെ ചില ചോദ്യങ്ങളുണ്ട് അത് ഇൻഷാല് ഇന്നലെ ഞാൻ വാഗ്ദത്ത് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നതും കൂടി ആയതുകൊണ്ട് ഇൻഷാള്ളത് നാളേക്ക് മാറ്റിവെക്കുന്നു അള്ളാഹു താലാ നമുക്കത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ സുബാർ കസർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ അത് നമ്മളെ ഈമാൻ വർദ്ധിക്കാൻ നമുക്ക് തകവ് വർദ്ധിക്കാൻ നമ്മൾ നന്നാകാൻ അള്ളാഹു താല കാരണമാക്കി തരികയും കബറിലെ അതാബിൽ നിന്നും അതുപോലെ നരകത്തിന്റെ അതാബിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു താല അവസരം നൽകുകയും ചെയ്യുമാറാകട്ടെ നമ്മൾ സാധാരണയായി ഒരു ചരിത്രം പറയാറുണ്ട് ഇന്നലെ ഞാൻ ചരിത്രം പറഞ്ഞിട്ടില്ല സമയം വൈകിയത് കൊണ്ട് ഇന്നൊരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമ്മൾ അള്ളാഹുവിലേക്ക് കൽബുതിരിച്ച് സന്തോഷത്തോടു കൂടെ തത്വയോടു കൂടെ ജീവിച്ച് മരിക്കണം അങ്ങനെ മരിക്കുമ്പോൾ സന്തോഷത്തോടെ മരിക്കാം അങ്ങനെ മരിച്ച ധാരാളം ആളുകളുണ്ട് സന്തോഷത്തോടെ മരിച്ചവരുണ്ട് സന്തോഷത്തോടു കൂടെ മരണം കണ്ടവരുണ്ട് അതിന് അള്ളാഹു സുബാനെ അനുസരിച്ചും അംഗീകരിച്ചും ജീവിക്കണം ആ മരിക്കുന്നതിന് മുമ്പും ഒരുപാട് നന്മകൾ ലഭിച്ച ഒരുപാട് ക്രാമത്തുകൾ മഹാന്മാരുണ്ടായിട്ടുണ്ട് ഒരു ചെറിയ സംഭവം പറഞ്ഞ് നിർത്തട്ടെ അള്ളാഹു സുബാനുള്ള മജിരി മജിരിസ് ആക്കട്ടെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം സഹോദരന്മാരെയും ആളുകൾ അള്ളാഹുവിനെ സ്നേഹിച്ച് ഭ്രാന്തനാണെന്ന് ജനങ്ങളിൽ പലരും പറഞ്ഞിരുന്ന ഒരു മഹാൻ ആ മഹാന്റെ പേരാണ് ഷാഹദൂനുൽ മജിനൂൻ ഷാഹദൂനുൽ മജിനൂൻ ചിലരൊക്കെ പറയും ആക്കെ ഭ്രാന്താണ് ഭ്രാന്തൊന്നുമില്ല അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് അതിലിങ്ങനെ ലയിച്ചു പോകുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുഹമ്മദിൻ സബാഹറു പറയാൻ ഞങ്ങൾ ബസറയിൽ വെച്ച് വെള്ളം കിട്ടാൻ വേണ്ടി ഞങ്ങളിങ്ങനെ വെള്ളവും അന്വേഷിച്ച് ഇങ്ങനെ പോയി അങ്ങനെ വെള്ളം അന്വേഷിച്ച പോകുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനോട് മഴ തേടിയാൽ നിസ്കാരം നിർവഹിച്ചാൽ മഴ തേടിയാൽ അള്ളാഹുതല മഴ തീരും അന്നലക്ക് മഴ തേടാൻ വേണ്ടി ഞങ്ങൾ മരുഭൂമിയിലേക്ക് പോയി മരുഭൂമിയിൽ മഴ തേടുമ്പോൾ മൃഗങ്ങളെ അടക്കം കൊണ്ടുവരാൻ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം മൃഗങ്ങൾക്കും മഴ വേണമല്ലോ ഒച്ചയിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ നമ്മളല്ലേ തെറ്റൊക്കെ ചെയ്യ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അതാ വഴിക്ക് എന്ന മഹാൻ ഇരിക്കുന്നു എന്നെ കണ്ടപ്പോൾ മുപ്പര് എഴുന്നേറ്റിങ്ങി നിന്നു എന്നോട് ചോദിച്ചു എങ്ങോട്ടാ എങ്ങോട്ടാ ഞാൻ പറഞ്ഞു ഞങ്ങള്

ഏകദേശം ഉച്ചയാകുന്നത് വരെ ഞങ്ങൾ സൂര്യൻ ഇങ്ങനെ ചൂടാകുന്നു നല്ല ഇങ്ങനെ വരുന്നു ഒരു ഇല്ലായിരുന്നു ഞങ്ങൾ ഉച്ച വരെ വരേ ഇങ്ങനെ ഇരുന്നു നമ്മളെ കൊള്ളൊന്ന് നോക്കി മൂപ്പര് ഇരിക്കുന്നിടത്ത് നോക്കിട്ട് ലൗക്കാനത്ത് നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹുലേക്ക് തിരിഞ്ഞ മനസ്സുണ്ടെങ്കിൽ മഴ കിട്ടാതിരിക്കോ മഴ കിട്ടാതിരിക്കോ വേഗം പോയി മൂപ്പരോ ഒതുവട് രണ്ടിരക്ക നിസ്കരിച്ച് നിസ്കരിച്ചിട്ട് മേൽഭാഗത്തേക്ക് കണ്ണൊന്ന് ഉയർത്തി എന്നിട്ട് എന്തോ അന്ന് ചൊല്ലി അത്രയേ ഉള്ളൂ ലം എന്താ ചൊല്ലി എന്ന് എനിക്ക് അറിയില്ലാഹി അല്ലാതെ സത്യം ആ ചൊല്ലിയത് തീരണ്ട സമയം

മേൽ ഉറപ്പിച്ചു നീങ്ങുന്ന മനസ്സാ മനസ്സിൽ വരുന്ന പ്രാർത്ഥന കാണുത്തരം ഓ എന്നിട്ട് മുപ്പര് ചൊല്ലാണ് മുപ്പര് ചൊല്ലാണ് നീ കാണുന്ന ദുന്യവിയായ വിഷയങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്നും ദുനിയവിടെ അഹങ്കാരങ്ങളും വിഷയങ്ങളും ഉണ്ടല്ലോ അതൊക്കെ നീ അങ്ങട്ട് തിരിഞ്ഞു കളയൂ അതിൽ നിന്ന് ദുനിയുള്ള കളിതമാസിയിൽ നിന്നൊക്കെ അങ്ങ് മാറി നിന്നോ എന്നിട്ട് എല്ലാം കൊടുക്കുന്ന അനുഗ്രഹം ചെയ്യുന്ന റബ്ബിലേക്ക് നീ ഒന്ന് യാത്ര തിരിച്ചോമി ഭൂമി ശരിയായ സ്നേഹം നല്ലോഹുവിനെ സ്നേഹിച്ച് അതിൽ ിൽ നിന്ന് പാനം ചെയ്ത മഹാന്മാരുണ്ട് ആ മഹാന്മാരുടെ സമീപത്ത് അവരുമായി അടുത്തും ബന്ധപ്പെട്ടു നീ ജീവിതം നയിച്ചു അതാണ് ശരിയായ ജീവിതം സാലിഹിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം ആ ജീവിതത്തിന് ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലോ ഞങ്ങളെ മജിലിസുകൾ നീ തുപത്തുള്ള മജിലിസാക്കണേ അല്ലോ എല്ലാരും നമ്മളെ വേദിനു തുടങ്ങിയപ്പോൾ അന്ന് മുതൽ വന്നിരുന്ന സുവൈദ എന്ന ഒരു സ്ത്രീ മരിച്ചുപോയി ഇത് വരക്കണം എന്ന് ഭർത്താവ് ഇന്നലെ കത്ത് നിന്ന് ഏൽപ്പിച്ചു ഞാൻ ഇന്നാണ് ആ കത്ത് വായിച്ചു നോക്കിയത് അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിൽ പങ്കെടുത്തിരുന്ന പലരും ഇപ്പോൾ കബറിലാണ് അള്ളാഹുവേ നമ്മുടെ വയൽ ഇക്കൊല്ലം തുടങ്ങിയതിന് ശേഷം വയൽ കേട്ടുകൊണ്ടിരുന്ന ഇ അടക്കം പലരും കബറിലാണ് അള്ളാഹുവേ അവരെ ഞങ്ങളെയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് ഞങ്ങൾക്ക് ഞങ്ങളെ ദീനീ പ്രവർത്തനത്തിന് ആത്മാർത്ഥമായി സഹായിച്ച സഹകരിച്ച പങ്കു ചേർന്ന ഒരു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് ഭാഷക്കാരുണ്ടോ അവരെ ഞങ്ങൾ ഇവല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലോ ഞങ്ങളെ മജിലിസ് നീ ആക്കി ജാപത്തുള്ള മജിലിസ് ആക്കണേ അല്ലാ എന്നെ പോറ്റി വളർത്തി എൻ്റെ ദർസിൽ പറഞ്ഞ എൻ്റെ ബാപ്പ നാദാപുരത്ത് കിടക്കുന്നുണ്ട് എനിക്ക് ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തി ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് മദ്രസയില ഉമ്മ കിടക്കുന്നുണ്ട് അതുപോലെ പഠിപ്പിച്ച് തന്ന ഉസ്താദുമാർ പലരും കബുറിൽ കിടക്കുന്നുണ്ട് പഠിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കി തന്ന എത്രയോ ഉമ്മമാർ കബറിൽ കിടക്കുന്നുണ്ട് അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ബന്ധപ്പെട്ട് എത്രയോ ആളുകൾ കബുറിൽ കിടക്കുന്നുണ്ട് അള്ളാഹുവേ അവരുടെ ഒക്കെ കബുറിൽ തപാറക്ക സൂഹത്തിന്റെ പറക്കത്ത് കൊണ്ട് നീ സന്തോഷം നൽകണേ അല്ലാഹ് ഞങ്ങളിന്ന് മരിച്ചുപോയ മുഴുവനാളുകളെ കബുറിലും സന്തോഷം നൽകണേ അള്ളാഹ് ഞങ്ങളെ മജിസുകൾ ആക്കി ജാപത്തുള്ളതാക്കണേ അള്ളാഹ് മരിച്ചുപോയാ നമ്മളെ ബന്ധപ്പെട്ട فاطمه موجود صلاتي لم يردهم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ارمونوا الصلاة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم

ഹല ഉദ്ദേശം ഹാസിലാകാൻ സ്വർണ്ണ അതുപോലെ ഞാൻ കീറി വരുമ്പോൾ മോതിരം തന്നവരുണ്ട് അതെ പതിനായിരം ഉറപ്പിക ഒരു സ്ത്രീ അള്ളാഹുവി പേര് ഞാൻ പറയുന്നില്ല എല്ലാ രോഗവും സുഖപ്പെടുത്തി കൊടുക്കണേ അള്ളാഹ മക്കളെ എല്ലാം അവരുടെ മക്കളെയും ഞങ്ങളെ മക്കളെയും ആഹ്ലും തിന്യാവരും ഉപകരിക്കുന്ന മക്കളാക്കണേ അള്ളാഹാ ഞങ്ങൾക്കെല്ലാം ഈ മാന് സലാമത്താക്കണേ പള്ളിക്ക് വേണ്ടി സംഭാവന അവസ്ഥാദ എല്ലാവിധ വിധ ഹലായ ഉദ്ദേശങ്ങളും നിറവേറാൻ ഇമാം കിട്ടി മരിക്കാൻ പതിനായിരം ഉറപ്പിക്കുക ഉറക്കം തന്നെ അള്ളാഹുബേ നീ കബൂൽ ചെയ്യണേ അള്ളാഹ് ഞാൻ സംഭാവനക്ക് വേണ്ടി പറഞ്ഞ് സമയമെടുത്താൽ കുറേ ആളുകൾ സംഭാവന തരുമെന്ന് എനിക്കറിയാം അള്ളാഹു തല ഉദ്ദേശിച്ചാൽ അല്ലാതെയും തരാൻ അള്ളാഹുവിന് കഴിയുമല്ലോ അതുകൊണ്ട് ഞാൻ അള്ളാഹുൻ്റെ വിലത്തെ ഒക്കിലാക്കി കിട്ടുന്ന സമയം എന്ന് പറയാമെന്ന് വിചാരിച്ചാണ് അതുകൊണ്ട് നിങ്ങൾ ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് തരാതിരിക്കരുത് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു താല നമുക്ക് തോഫീക്ക ചെയ്യട്ടെ എളുപ്പം ചെയ്യട്ടെ എല്ലാ രംഗത്തും അള്ളാഹു എളുപ്പം ചെയ്യട്ടെ എൻ്റെ ബാപ്പയുടെ പെങ്ങൾ അലീം ഹജ്മ ഈ അടുത്ത് മരിച്ചുപോയി അള്ളാഹു താല സ്വർഗം കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ പാലേരി മൂസക്ക എൻ്റെ അടുത്ത ബന്ധുവാണ് എൻ്റെ പെങ്ങളുടെ ഭർത്താവാണെന്ന് പറയാം അള്ളാഹു താല അവർക്ക് സ്വർഗ്ഗം കൊടുക്കട്ടെ അതുപോലെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയിരുന്നുണ്ട് മൊഹാന ഷേഖു കാന്ബബിൻ ഹുസാൻ്റെ ജ്യേഷ്ഠൻ ഈ അടുത്ത് മരിച്ചുപോയി അള്ളാഹു എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ പള്ളിക്ക് വേണ്ടി സംഭാവന അയ്യായിരം റുപ്യ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും എനിക്കും വേണ്ടി ദയാ ചെയ്യണം അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ അലി പിന്നെ ചാലപ്പുറത്തു നിന്ന് സൗജന്യ ജീപ്പ് സർവീസ് ഏർപ്പെടുത്തിയ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ദയ ചെയ്യണം അള്ളാഹു അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി മോമിനിങ്ങൾ ആളുകളെ കൊണ്ടുവന്ന് വായാലുകൾപ്പിച്ച് ഈമാൻ വർദ്ധിപ്പിക്കാൻ തെക്കവും ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ദുന്യാവിനും ആകൃത്യം എല്ലാ ഹൈറും നീ വർദ്ധിപ്പിക്കണേ അള്ളാഹ് അയ്യായിരം രൂപ കെ വി മൂസഹാജിയുടെ ഭാര്യ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദയാ ചെയ്യാൻ അള്ളാഹുയെ നീ കബൂൽ ചെയ്യണേ അള്ളാഹ് ആ ഉമ്മാക്ക് നീ ഖർബുദം സന്തോഷം നൽകണേ അള്ളാഹ് മൂസഹാജി ഇരുപത്തയ്യായിരം റുപ്യ ഇന്ന് മരണപ്പെട്ട എൻ്റെ കാരണവർ കുറ്റിയിൽ അഹമ്മദ് ഹാജി പൊയിലൂർ എന്നിവർക്ക് വേണ്ടി മരണപ്പെട്ടിട്ടും കാരണം അവർ മരിച്ചിട്ടും ഈ വയലുകൾക്കണം വിചാരിച്ചിവിടെ വന്ന് ഇരുപത്തയ്യായിരം രൂപ കാരണവരുടെ പേരിൽ പ്രത്യേകിച്ച് പറയുകയാണ് വേറെക്കാൻ വേണ്ടി അങ്ങനെയാണ് മരുമക്കൾ വേണ്ടത് അങ്ങനെയാണ് മോമിനിങ്ങൾ വേണ്ടത് അള്ളാഹുയെ അദ്ദേഹത്തെയും ആ കാരണവരെയും ഞങ്ങളിൽ നിന്ന് അമ്മാമന്മാർ ഞങ്ങളമ്മന്മാർ ഉമ്മ ഉമ്മവാപ്പയുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ ബന്ധപ്പെട്ട ഉസ്താദ്മാർ ശിഷ്യന്മാരെല്ലാവരും ഇന്ന് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ അഹമ്മദില്ല അബ്ദുള്ള ഹാജി തുകക്കൊന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എന്നിവർക്ക് വേണ്ടി പതിനായിരം റുപ്യ നീ കബൂൽ ചെയ്യണേ അള്ള അവരുടെ കബുറിൽ അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണേ അല്ല കർണാടക പൈ പഞ്ചാൽ ജോമി ജുമാഅത്തു പള്ളിയിൽ ഈ പേരോട് ഉസ്താദിനെ കിട്ടാൻ വേണ്ടി ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് രൂപ അതും അല്ലാതെ കൊടുക്കാണല്ലോ അള്ളാഹു താലാ അവരുടെ മുറാദും എനിക്കും കുഴപ്പമില്ലാതെ നമ്മളെ പ്രസ്ഥാനത്തിനും കുഴപ്പമില്ലാത്ത നിലക്ക് അള്ളാഹു താലാ എളുപ്പമാക്കി കൊടുക്കട്ടെ ഞാൻ ഇതിനെ വേണ്ടി ഒഴിച്ചിട്ടാളാണ് പക്ഷേ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ ഹൈറും കൂടുതൽ ആവശ്യവുമായ കാര്യം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ടി വരും അത്രയല്ലാതെ പോകുന്നതിന് മടിയുണ്ടായിട്ടില്ലല്ലോ അള്ളാഹു തേലാ അവർക്ക് ഹൈര് ചെയ്യട്ടെ ഈ മജ്ലിസിൻ്റെ ബർക്കത്തിന് വേണ്ടി വന്ന വയനാട്ടിൽ നിന്ന് വന്ന ഒരാൾ ആയിരം റുപിക അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ പള്ളിക്ക് വാഗ്ദത്തം പേര് പറയണ്ട ഇന്നിടത്തിൽ എന്ന് പറയേണ്ട മൾ എന്ന് പറഞ്ഞ ഒരാൾ അയ്യായിരം റുപിക മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദ്വാര ചെയ്യാൻ അള്ളാഹു കബൂറിൽ എത്തിച്ചു കൊടുക്കട്ടെ കേനോ കെയർ ഓഫ് മുനീർ സഖാഫി സഖാഫിയുടെ കെയർ ഓഫ് അലി ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരാൾ അയ്യായിരം റുപ്യ അള്ളാഹു താല കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ദ്വാരക്കുന്നത് മൂന്ന് സലാത്തി ഒലിയിട്ട് നമുക്ക് ദ്വാരം സലാത്തി നമ്മൾ ചെലയില്ലല്ലോ اللهم صلَّى اللَّهُ عَلَى مُحَمَّدٍ صلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صلَّى اللَّهُ عَلَى مُحَمَّدٍ صلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صلَّى اللَّهُ عَلَى مُحَمَّدٍ صلَّى اللَّهُ عَلَيْهِ وَسَلَّمَ صلَّى اللَّهُ عَلَى مُحَمَّدٍ صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا رب صل عليه وسلم نالي ആ നമ്മുടെ മരിച്ചുപോയ കുഞ്ഞപുള്ള ഹാജി തൊട്ടടുത്ത് പോയിട്ടുള്ള ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു അള്ളാഹു എല്ലാ കപൂരം സന്തോഷം കൊടുക്കട്ടെ വല്ലാതെ സ്നേഹിച്ച പ്രായമുള്ള ഒരു കാരണവരായിരുന്നു അള്ളാഹുവേ നീ അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കണേ അല്ല അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കുടുംബങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മക്കൾക്കും ഞങ്ങളെ പ്രവർത്തകന്മാർ മോമിനിയങ്ങൾ സഹായികൾ സഹകാരികൾ നാട്ടുകാർ എല്ലാവർക്കും നീ എല്ലാ ഹൈറും ചെയ്യണേ അല്ലാ പതിനഞ്ച് വയസ്സായിട്ടും ഉറക്കത്ത് മൂത്രമൊഴിക്കുന്നു എന്നറിഞ്ഞ് ഒരാൾ ദയ ചെയ്യാൻ കുട്ടിക്ക് വേണ്ടി അള്ളാഹുയെ ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തി കൊടുക്കണേ ഉള്ള ഇന്ന് നേരമ്പോഴത്തേന് ശേഷം പലരും ചെറിയ കുട്ടികൾ ഇങ്ങനെ മുത്തറിക്കുന്നു എൻ്റെ എന്നോട് തിക്രൈതി വാങ്ങിയവരുണ്ട് അള്ളാഹു അവരുടെ ആ കുട്ടികളുടെ രോഗവും നീ സുഖപ്പെടുത്തി കൊടുക്കണേ ഉള്ള ഞാൻ സുഭയുംസ്കരിച്ച് പള്ളിയിൽ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ദൂരെ നിന്ന് വന്നവർ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ട് സുഭിക്ക് വന്നാൽ കാണാൻ വിചാരിച്ച് വന്നതാണ് അങ്ങനെ വന്ന് അവർ നേർച്ചയൊക്കെ തന്ന് പോരാൻ നോക്കുമ്പോൾ ഒരാൾ സ്വകാര്യം പിടിച്ചിട്ട് അൻപതിനായിരം ഉറപ്പിക്കുക തന്നുകൊണ്ട് ത്വർക്കാൻ പറഞ്ഞു അവരൊന്നും കൂടാന്നവരെന്നുംണ്ട എന്ന് പറഞ്ഞയാൾ അൻപതിനായി ഉറപ്പിക്ക് ഇപ്പോൾ ഈ സംഖ്യ ചെക്ക് അങ്ങനെ തന്നുകൊണ്ട് സഹായിച്ചു അള്ളാഹുദല അദ്ദേഹത്തിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ ഇതൊന്നും നമ്മളങ്ങോട്ട് ചോദിച്ചിട്ട് തീർന്നതല്ല ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് അതാണ് നല്ല ഈ ഹലാസ് നല്ല നീയത്തോടെയുള്ള കൊടുക്കിക്കൊടുതി അതിന് അള്ളാഹു ഇത്രയും കൊടുക്കുക എന്നറിയില്ല അള്ളാഹുസ്ബാനത്തിൽ എല്ലാവർക്കും ഹൈറു ചെയ്യട്ടെ അള്ളാഹു ഞങ്ങളെല്ലാവരെയും നീ സാലിഹ്യങ്ങളിൽപ്പെടുത്തണം മുഹമ്മമാനെ നമ്മളെ പ്രവർത്തനങ്ങൾ അർത്ഥം പലരും സഹായിച്ചു നമ്മുടെ പുതിയക്കൽ മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ രണ്ടു പെക്കന്മാരി എടുത്തു മരിച്ചുപോയി അദ്ദേഹം നല്ല ധൈര്യത്തോടെ നമ്മുടെ ദാർഹൃദത്തിൻ്റെ പരിപാടിക്ക് അർത്ഥം സജീവമായി നമ്മുടെ കൂടെ നിന്ന് തന്ന ആളാണ് അതുപോലെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുത്താലി എല്ലാവർക്കും സ്വർഗം കൊടുക്കട്ടെ നമ്മുടെ കെ ടി കെ അഹമ്മദ് ഹാജി സൂപ്പി ഹാജി പൊഖർ ഹാജി അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ മുഹമ്മത്ത് നാസിർ ഹാജി അങ്ങനെ തുടങ്ങി പറഞ്ഞാൽ തീരാത്ത ആളുകളുണ്ട് ഒരാൾ പറഞ്ഞ ഒരാൾ പറയേണ്ടായി പോകണ്ടാ അള്ളാഹു അല്ലെങ്കിൽ അറിയുമല്ലോ അള്ളാഹുത്താലി എല്ലാവർക്കും സ്വർഗ്ഗം കൊടുക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ആ വിഷയം വലിയ നഷ്ടം സംഭവിച്ചു പോകും അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നാളെ ഒരു കാര്യം അള്ളാഹുത്തുള്ള എളുപ്പമാക്കിത്തരണം അപ്പം അതിനുവേണ്ടി എല്ലാവരും ഒരു നാരിയത്തെ സ്ഥലത്തി തെളിയില്ല എൻ്റെ ഒന്ന് വാച്ചിരിക്കണം അള്ളാഹമ്മദ് محمد الذي تنحل به العقد وتنفرج به الكرب وتقوى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك فاتحه ذي امرك الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد على آل وصحاب سيدنا ومولانا محمد أرحم الراحمين يا ربنا الوديد ذم جليد ذم برندم كرت قبول جيني الله ഞങ്ങൾ ഓരോ പ്രതിഫലം ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ എല്ലാ മിനീങ്ങൾ മുനാട്ടുകളെ ഖബറിലും ഞങ്ങളെ സദസ്സിൽ മുൻകാലത്ത് പങ്കെടുത്തവർ ഈ കൊല്ലം പങ്കെടുത്ത് മരിച്ചുപോയവർ അവരുടെ എല്ലാവരുടെ കബുറിലും ഞങ്ങളീ സദസ്സിൽ വരുന്ന മിനിയങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിലും നീ എത്തിക്കണേ അല്ലാ അവരെ കബുറിൽ നീ സന്തോഷം നൽകണേ അല്ലാ കബുറിനെ വിശാലമാക്കണേ അല്ലാ പലരും മരിച്ചുപോയ ബാപ്പവും ഭർത്താവ് ഭാര്യ മക്കൾ കുടുംബങ്ങൾ സ്നേഹിതന്മാർ ബന്ധപ്പെട്ടവർ അമ്മാവൻ അതുപോലെ തന്നെ പൈടെയും ഉമ്മയുടെ ഒക്കെ കുടുംബങ്ങൾ അങ്ങനെ തുടങ്ങി പലരുടെ പേരിലും ധർമ്മം കൊടുത്തവരുണ്ട് പറഞ്ഞവരുണ്ട് അവരുടെ എല്ലാ ഖബറിൽ അതിൻ്റെ പ്രതിഫലം പോലെ നീയെത്തിക്കണേയുള്ള അവരുടെ പേരിൽ ചെയ്ത സതക്കൈയുടെ പ്രതിഫലം അങ്ങനെ തന്നെ അവർക്ക് കൊടുക്കണേ ഉള്ള അവരുടെ ഖബറുകളിൽ സന്തോഷം നൽകണേ നൽകണേയുള്ള അവരെ പൊരുത്തം കിട്ടിയവരിൽ ഞങ്ങളെ നീപ്പെടുത്തണേയുള്ള അള്ളാഹുവേ പ്രായമുണ്ടെങ്കിലും വലിയ ഒരു കാരണവരായി വല്ലാത്ത സ്നേഹത്തോടുകൂടെ ഞങ്ങളെ സദസ്സിൽ വന്നിരിക്കുന്ന ഞങ്ങളുടെ മാട്ടാമൽ കുഞ്ഞമ്മദ് ഹാജി ഈ സദസ്സ് അദ്ദേഹം വന്നോ എന്ന് എനിക്കറിയില്ല അതുപോലെ വല്ലാതെ സ്നേഹിച്ച ഒരുപാട് ഞങ്ങൾ പ്രായമുള്ളവരും ചെറിയ രോഗങ്ങളായി വീട്ടിലിരിക്കുന്നവരും ഒക്കെയുണ്ട് എല്ലാവർക്കും നീ ആഫിയത്തും നിൻ്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ് ആരോഗ്യത്തോടെ നൽകണേ അല്ല ഞങ്ങളെ സദസ്സിൽ എല്ലാ ദിവസവും വന്ന് ഇവിടെ വന്ന് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കും എന്ത് രോഗമുണ്ടെങ്കിലും നീ സിഫ നൽകണേ അള്ളാ അള്ളാഹുവേ ഞങ്ങളുടെ അഷറഫ് സഖാഫി കടവത്തൂർ പോലെയുള്ള ചെറുപ്പക്കാരായ പണ്ഡിതന്മാരിൽ ചെറിയ രോഗങ്ങളുള്ളവരുണ്ട് ഞങ്ങളിൽ പലർക്കും പല രോഗങ്ങളുള്ളവരുണ്ട് അള്ളാഹുവി ഇരിക്കുന്ന ബാ കബി ഉസ്താദ് ഇനി ചെറിയൊരു രോഗം വന്നു നിങ്ങൾക്ക് രോഗമില്ലെന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞു അങ്ങനെ അള്ളാഹുവിൻ്റെ മേൽത്തവക്കുലാക്കി പറഞ്ഞു അള്ളാഹുവിൻ്റെ തോഫയെ കൊണ്ട് വലിയ ആരോഗ്യം നീ കൊടുത്തു നീയാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ നീയാണ് കാര്യങ്ങൾ നടത്തുന്നവൻ നിനക്കല്ലാതെ ഞങ്ങൾക്കാർക്കും ഒരാൾക്കും ഒരു മുസ്ലിയാർക്കും ഒരു തങ്ങൾക്കും ഒരാൾക്കും അധികാരമില്ല അധികാരം മുഴുവനും നിനക്കാണ് അള്ളാ ആളുകൾ പറയുമ്പോൾ അവരെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ ഗുരുനാഥന്മാരും അലിമീങ്ങളും സഹിതന്മാരും ഒക്കെ മനക്കരുത്തുണ്ടാക്കുന്ന വാക്ക് പറയും അത് പറഞ്ഞാൽ അവരുടെ മനസ്സിന് നീ മനക്കരുത്ത് കൊടുക്കുകയും നീ അത് ക്ലിയറാക്കി കൊടുക്കുകയും ചെയ്യണേയല്ലോ ഞങ്ങൾക്കാർക്കും സ്വന്തം ശരീരത്തിന് തന്നെ അധികാരമില്ലാത്ത പാവപ്പെട്ട അടിമകളാണ് ഞങ്ങൾ ഞങ്ങളുടെ ദുരാകൾ നീ കബൂൽ ചെയ്യണേ ചെയ്യണേയല്ലോ അള്ളാഹുവേ ഹോസ്പിറ്റലിലുള്ള താനക്കോട്ടൂരുള്ള സ്ത്രീക്ക് വേണ്ടി ദയാ ചെയ്യാൻ പറഞ്ഞു അതുപോലെ ഞങ്ങളുടെ വീടുകളിലും നാടുകളിലുമുള്ള പലരും ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട് ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവരുണ്ട് അല്ലാതെ കിടക്കുന്നവരുണ്ട് ഈ അവർക്കെല്ലാം പരിപൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാ ഇന്ന് രാവിലെ ഒരു ഗർഭിണിയായ ചിപ്പക്കാരിയോട് ഞാൻ പറഞ്ഞു നിനക്കൊരു ഓപ്പറേഷനുമല്ല നീ കൃത്യമായി സുഖമായി പ്രസവിക്കുമെന്ന് മനക്കരുത്തി ലഭിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു അതേ നിലക്ക് ആ പെൺകുട്ടിക്കും അതുപോലെ ഏത് ഗർഭിണികളുണ്ടോ അവർക്കൊക്കെയും നീ സുഖപ്രസവം നൽകണേ അള്ളാ ഹൈറ് നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അള്ളാ ഞങ്ങളെല്ലാവരുടെയും എല്ലാ മക്കളെയും നന്നാക്കിത്തരണേയുള്ള ഞങ്ങളെ മക്കൾ മുഖേരെയും ശിഷ്യന്മാർ മുഖേരും ഞങ്ങൾക്ക് ദുന്യാവിലും ആഹ്റത്തിലും സന്തോഷം നൽകണേ നൽകണേയല്ല വിദേശത്തും നാട്ടിലും പല ബിസിനസ്സുകളും നടത്തുന്നവരുടെ ബിസിനസ്സിൽ പ്രയാസങ്ങളുള്ളവരുണ്ട് ഏത് പ്രയാസമുണ്ടോ നീ തീർത്തു കൊടുക്കണേ ഉള്ള ഞങ്ങളുടെ ഈ നാദാപുരം ഭാഗം നീ വലിയ അമ്മത്ത് ചെയ്ത ഭാഗമാണ് നീ വലിയ അനുഗ്രഹം ചൊരിച്ച നാടാണ് ഞങ്ങളുടെ നാട്ടിൽ പട്ടിണി കിടക്കുന്നവർ വളരെ കുറവാണ് അള്ളാഹുവേ നീ തന്നെ അമ്മത്തുകൾ ഞങ്ങളുടെ മതിമറന്ന ആഹ്ലാദം കൊണ്ടോ ഞങ്ങളെ അഹങ്കാരം കൊണ്ടോ നീ മാപ്പാക്കണേ മാപ്പാക്കണേയുള്ള മുസീബത്തുകളൊന്നും ഇറക്കരുതേയല്ലാ ഞങ്ങളുടെ നാടുകളും ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ എല്ലാ സ്നേഹിതന്മാരെയും ബന്ധപ്പെട്ടവരെയും ലോകം മുഴുക്കെയുള്ള എല്ലാ ഭൂമിനികളെയും രക്ഷപ്പെടുത്തണേ അവ നിന്റെ ചോദ്യങ്ങൾ മനസ്സിനെ വിറപ്പിക്കുന്ന ചോദ്യങ്ങളാണ് നീ അതാപിറക്കിയാൽ ആർക്ക് തടുക്കാൻ കഴിയും എല്ലാ കഥാപുകളിലും മുസൈബത്തുകളിലും കാക്കണേ ഒള്ളാം ഞങ്ങളെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ പാക്കണേ നിന്റെ പൊരുത്തത്തിൽ മാത്രം ജീവിച്ച് മരിക്കാറുള്ള ഭാഗ്യം തരണേ തരണേയുള്ള ഞങ്ങളുടെ പാറക്ക സൂറത്ത് തുടങ്ങി നാളെ അത് നല്ല നിലക്ക് ഞങ്ങൾക്ക് ആഹ് ഉപകരിക്കുന്ന നിലക്ക് പൂർത്തീകരിച്ച് പറയാൻ നീ അവസരം തരണേയുള്ള ഇനിയും ധാരാളം കാലം ഞങ്ങൾക്ക് നിൻ്റെ കുറാൻ പഠിക്കാനും വിവരിക്കാനും ആരോഗ്യത്തോടെ ദീർഘ ആയുസ് നൽകണേ നൽകണേയല്ലോ ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളൊക്കെ നീ ഏറ്റെടുക്കണേ ഒന്നാം ആവശ്യപ്പെട്ടപ്പോൾ നിൻ്റെ വീടിൻ്റെ നിർമ്മാണം വികസനത്തിന് വേണ്ടി പണം തന്നവര് സ്വർണം തന്നവര് തന്നുകൊണ്ടിരിക്കുന്നവർ ഉദ്ദേശിക്കുന്നവർ എല്ലാവർക്കും എല്ലാ ഹൈറിൻ്റെ വാതിലുകളും നീ തുറക്കണേ തുറക്കണേയല്ലാം അതിലെത്രയും മടങ്ങുകൾ കൂടുതൽ ഹൈറായത് ഹലാലായത് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണേയല്ല സ്വർഗവും പകരം നീ നൽകണേ നൽകണേയുള്ള വീടില്ലാത്തവർക്ക് വീട് എളുപ്പമാക്കണേ അല്ല കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീട്ടണേ അല്ല തൊഴിൽ പ്രശ്നങ്ങളുള്ളവരുടെ തൊഴിലിൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കണേ അല്ല അതുപോലെ ഒരു ലക്ഷം ഉറുപ്പിക്കി കിതാബ് വാങ്ങാൻ വേണ്ടി വേണ്ടിത്തരുമെന്ന് പറഞ്ഞ് ഇന്നലെ വന്ന് ഏകദേശം നാൽപ്പതിനായിരം രൂപയോളം വരുന്ന സംഖ്യക്ക് സംഖ്യയെ ഏൽപ്പിച്ച അംഗകല ചാവക്കാട്ടുള്ള ചെറുപ്പക്കാരൻ അവരുടെ ഉമ്മ അള്ളാഹുവേ രോഗമുള്ളവരുടെ രോഗം സുഖപ്പെടുത്തണേ അല്ലാ മരിച്ചവരുടെ കപുറിൽ സന്തോഷം നൽകണേ അള്ളാ വിവാഹമുദ്ദേശിക്കുന്ന ആടിനും പെണ്ണിനും ഹൈറായ ഇണകളെ നൽകണേ അല്ലാ ഹൈറായ ഇണകളെളുപ്പമാക്കണേ അള്ളാ കാർട്ടിനോ കിഡ്നിക്കോ നരമ്പിനോ കാലിനോ കൈക്കോ കാതിനോ കണ്ണിനോ അള്ളാഹുവേ ബുദ്ധിക്കോ ഓ ചർമ്മത്തിനോ മനസ്സിനോ അള്ളാഹുവേത് രംഗത്ത് വയറ്റിനോ അല്ലാത്ത അവയവങ്ങൾക്കോ എന്ത് രോഗമുണ്ടോ ഏത് ക്യാൻസറോ ട്യൂബറോ അൾസറോ പ്രഷറോ ഷുഗറോ ഏത് രോഗമുണ്ടോ തളർച്ചയുണ്ടോ വേദനയുണ്ടോ കടച്ചിലുണ്ടോ ചോച്ചിലുണ്ടോ നീയല്ലാതെ ഷാഫിയില്ല അല്ലാ അവർക്കും ഞങ്ങൾക്കും പരിപൂർണ ശിഫ നൽകണേ അല്ല രോഗം സുഖപ്പെടുത്തണേ അള്ളാ നഷ്ടങ്ങളുള്ള കച്ചവടങ്ങളിൽ ലാഭം നൽകണേ അല്ലാ ഞങ്ങൾ നിന്റെ ഹബീബായ നബിതങ്ങളെ പേരിൽ നാരിയത്ത് സലാത്ത് ചൊല്ലിയത് ഏതൊരു കാര്യം ഉദ്ദേശിച്ചാണെന്ന് നിനക്കറിയാം ആ കാര്യത്തിൽ നീ സഹായിക്കണേ അല്ലാ കാൽബുകൾ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നീ തിരു നീ ആക്കിത്തരണേ അല്ലാ അള്ളാഹുവേ അത് ആരാടോ അതുമായി ബന്ധപ്പെടുന്നത് അവർക്കെല്ലാവർക്കും നീ ഹൈറു നൽകണേ അല്ല ഞങ്ങൾക്കും ഹൈറു നൽകണേ അല്ലാ ഒരു ചെറും നീ തന്നേ അല്ലാ എല്ലാ രംഗങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ ചെറിയ പിഞ്ചുമക്കളായിരക്കണക്കിന് മക്കൾ ഞങ്ങളുടെ സ്കൂളുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് രാവിലെ ബസ്സിലും മറ്റു വാഹനത്തിലും കയറി വരുന്നു സംരക്ഷിക്കുന്ന രാജാവുയാണ് ആ മക്കൾക്കും ഞങ്ങളെ വാഹനങ്ങൾ ിൽ പോകുന്നവർക്കും ഓടിക്കുന്നവർക്കും അയക്കുന്ന രക്ഷിതാക്കൾക്കും ഞങ്ങൾക്കും നിന്റെ കാവൽ നൽകണേ അള്ളാ ഞങ്ങളൊക്കെ എപ്പോഴും യാത്രയിലുള്ളവര് നീ കാവൽ നൽകണേ അള്ളാ അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്ന സമയത്തിൽ ഏറ്റവും നല്ല കലിമ ചൊല്ലിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ റബേ തീ പൊള്ളൽ ൾക്ക് വേണ്ടി ദ്വാരിയാൻ പറഞ്ഞ ബഷീറുണ്ട് അതുപോലെ ഇന്ന് ആണ്ട് നടക്കുന്ന ഞങ്ങളവല്ലാതെ സ്നേഹിച്ച കയക്കണ്ടി അഹമ്മദ് മുസ്ലി ആരുണ്ട് അള്ളാഹു അങ്ങനെ മരിച്ചവരോ കപുറിന് സന്തോഷം നൽകണേ അള്ളാ ഇവിടെ പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹായിക്കുന്നവരുമാരുണ്ടോ റബ്ബെ വാഹനം സംഘടിപ്പിച്ചവർ മുതൽ കാർ എങ്ങനെയുണ്ടോ എല്ലാ അവർക്കും എല്ലാ വിദേശങ്ങളിൽ പോയി അധ്വാനിച്ച് ജോലി ചെയ്ത് ശമ്പളം കിട്ടാത്ത പ്രയാസം പറഞ്ഞവരുണ്ട് നീ അത് എളുപ്പമാക്കണേ അല്ലാ റബേ ഹാർട്ട് സംബന്ധമായി ഒരു വയസ്സുള്ള കുട്ടി തിരുവനന്തപം ഹോസ്പിറ്റലിൽ നീ ശിവ നൽകണേ അല്ലോ എൻ്റെ നാട്ടുകാരൻ എൻ്റെ കുടുംബക്കാരൻ എൻ്റെ ഒരു സ്നേഹിതൻ അദ്ദേഹം എൻ്റെ പ്രായമുള്ള ആൾ സുഖമില്ലാതെ ആശുപത്രിയിലുണ്ട് നീ പരിപൂർണ ശിവ നൽകണേ അല്ലാ പത്ത് വയസ്സുള്ള കുട്ടി ഇൻസുലിൻ അടിക്കുന്നു ഷുഗർ എന്ന് പറഞ്ഞു ധരിയാൻ പറഞ്ഞു നീ ശിവ നൽകണേ അല്ലോ മക്കളെയും കൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയ സ്ത്രീ തിരിച്ചു വരാൻ ഇരുപത്തയ്യായിരം നേർച്ച ചെയ്തവരുണ്ട് റബ്ബെ ആ പെണ്ണിൻ്റെ മനസ്സിൽ നല്ലത് തോന്നിപ്പിക്കണേ അല്ലാ കല്യാണം കഴിഞ്ഞ മകൻ്റെ ബുദ്ധിമുട്ട് നീ കിട്ടാൻ സമാധാനത്തിൽ പറഞ്ഞവരുണ്ട് എല്ലാവരും മനസ്സും നന്നാക്കണേ അല്ലോ